السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره ألف سنة مما تعدون. ذلك عالم الغيب والشهادة العزيز الرحيم. الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرمين طه الرسول الذي قد خص بالكرمين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم ബഹുമാന്യരെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് സൂറത്തു സജ്ദയാണ് നാം സംസാരിച്ചു വരുന്നത്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ്റെ സർവവിജയവും വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് ഈ മഹത്തായ സൂറത്തിൻ്റെ വലിയ മഹത്വം തന്നെ അതിൽ വിശ്വാസപരമായ വിഷയങ്ങൾ
വിവരിക്കുന്നു എന്നതാണ്. പരിശുദ്ധമായ ഖുർആനിൽ ഖുർആനിൻ്റെ മൂന്നിലൊന്നിൻ്റെ പ്രതിഫലം ഒരു സൂറത്ത് കൊണ്ട് ലഭിക്കുന്ന സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്. ആ സൂറത്തിന് വലിയ മഹത്വം ഉണ്ട്. കാരണം അതിൽ അള്ളാഹുവിനുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നതാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് വലിയ മഹത്വമുള്ളതായതുകൊണ്ട് നമ്മളൊക്കെ ധാരാളം പാരായണം ചെയ്യും. മൂന്ന് തവണ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ അല്ലെങ്കിൽ ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലം നമുക്ക് ലഭ്യമാകും എന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദിലെ ആശയമെന്താണ്? അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു എന്നതാണ്. അപ്പോൾ ഏതൊരു വിഷയത്തിൻ്റെയും മഹത്വം വർദ്ധിക്കുന്നത് ആ വിഷയത്തിൽ പരാമർശിക്കപ്പെടുന്നത് എന്താണ് എന്നതനുസരിച്ചാണ്. പരിശുദ്ധമായ സൂറത്തു സജദ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസപരമായ കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസം, ഖുർആൻ നബി തങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയതല്ല, മറിച്ച് അല്ലാഹു തആല ഇറക്കിക്കൊടുത്ത ഗ്രന്ഥമാണ്, റബ്ബുൽ ആലമീന്റെ ഗ്രന്ഥമാണ്. നബിതങ്ങൾ അങ്ങനെ ഒന്നും സ്വന്തമായി നിർമ്മിച്ചുണ്ടാക്കുന്ന ആളല്ല. അങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തുമായി ബന്ധപ്പെട്ട വിശ്വാസം. രണ്ടാമതായി, മക്കയിലുള്ള മുശ്രിക്കുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു, വസ്തുക്കളെ ആരാധിക്കുന്നവരായിരുന്നു. അവർക്ക് പ്രബോധനം നൽകുമ്പോൾ ഈ വസ്തുക്കളൊന്നും തന്നെ ആരാധനക്കർഹതയുള്ളതല്ല, ആരാധനക്കർഹതയുള്ളത് ആകാശങ്ങളെയും ഭൂമികളെയും എല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച് എന്നും അതിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അർശിൻ്റെ മേലും അതുപോലെ ആകാശത്തിന്മേലും ഭൂമിക്ക് മേലെയും എല്ലാ വിഷയത്തിലും അധികാരമുള്ള, എല്ലാം കൈകാര്യം ചെയ്യുന്ന യജമാനനായ അള്ളാഹുവാണ് ആരാധനക്ക് അർഹൻ. ആ അള്ളാഹു ഉദ്ദേശിക്കാതെ ഇവിടെ ആർക്കും ഒന്നിനും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം മക്കയിലെ മുശ്രിക്കുകൾ അവർ ലാത്ത, ഉസ്സ, അതുപോലെ മനാത്ത തുടങ്ങിയ പല ദൈവങ്ങളെയും സ്ഥാപിച്ച് അതിനെ ആരാധിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നത് രണ്ട് മറുപടിയാണ്. ഒന്ന്, അവർ പറഞ്ഞത് മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖറിബൂനാ ഇലല്ലാഹി സുൽഫ, ഈ അള്ളാഹുവിനെ ആരാധിക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഇല്ല, കാരണം ഞങ്ങൾ ഈ ദൈവങ്ങളെ ആരാധിക്കും, ആ ദൈവങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾക്ക് നേടിത്തരും, അതുപോലെ ഈ ദൈവങ്ങൾ പടച്ചവനിലേക്ക് ഞങ്ങളെ അടുപ്പിച്ചു കൊണ്ടുപോകും എന്ന് അവർ മറ്റുള്ള വസ്തുക്കളെ ആരാധിച്ചുകൊണ്ട് വാദിച്ചു. അതുപോലെ മറ്റ് ചിലപ്പോൾ ഹാഉലായി സുഫഉനാ ഇൻദല്ലാഹ്, പടച്ചവന്റെ അടുക്കൽ നിന്ന് ലോകത്തിൻ്റെ സത്താവായ പരമേശ്വരനായ സത്താവായ പടച്ചവനിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞങ്ങളുടെ ഈ കീഴ്ദൈവങ്ങളായ ഈ ആരാധ്യ വസ്തുക്കൾ ഞങ്ങൾക്ക് പടച്ചവനെ അനുസരിപ്പിച്ച് പറഞ്ഞു വാങ്ങിത്തരും ഈ എന്നും അവർ വാദിച്ചു. അള്ളാഹുവിനെ ആരാധിക്കേണ്ടതില്ല എന്ന് വാദിച്ചു. എന്ന് മാത്രമല്ല, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന ആശയത്തെ അവർ ചോദ്യം ചെയ്തു. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെയെല്ലാം അള്ളാഹുവിൻ്റെ മഹത്വത്തെ വ്യക്തമായി സ്ഥാപിച്ചുകൊണ്ട് ആ അള്ളാഹു തആല അവൻ നൽകുന്ന സഹായമല്ലാതെ, അവൻ കൊടുക്കുന്ന കഴിവല്ലാതെ, അവൻ കൊടുക്കുന്ന അധികാരവും അവകാശവും അല്ലാതെ വേറെ ആർക്കും ഒരധികാരവും അവകാശവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏതെങ്കിലും മഹാന്മാർ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് വിശ്വസിക്കണം, അള്ളാഹു മാത്രമേ അർഹനുള്ളൂ എന്നത് വിശ്വസിക്കണം. അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരു മഹാനും, ഒരു നബിയും, ഒരു മലക്കും, ഒരു റസൂലും, ഒരാളും നിങ്ങൾക്ക് സഹായത്തിനുണ്ടാവുകയില്ല. മാലിൽ വാലിമീന മിൻ അൻസാർ, ഒരിക്കലും തന്നെ ബഹുദൈവ വിശ്വാസികളായ ആളുകൾക്ക്
പടച്ചവന്റെ അടുക്കൽ ശുപാർശ പറയാൻ ഒരു മലക്കോ നബിയോ ആരും ഉണ്ടാവുകയില്ല. ഇതാണ് ഇന്നലെ വരെ നമ്മൾ സംസാരിച്ച വിഷയത്തിൽ പ്രധാനമായും ഉൾക്കൊള്ളുന്നത്. അതിനുശേഷം അള്ളാഹു തആല അള്ളാഹുവിനെ സംബന്ധിച്ച് ഒന്നുകൂടി പഠിപ്പിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുകയാണ്. ഒരാളൊരു നല്ല ഒരു സ്ഥാപനം നിർമ്മിച്ച് സ്ഥാപിച്ചു. ആ സ്ഥാപിച്ച സ്ഥാപനത്തിൽ പിന്നീട് അദ്ദേഹം അതാരെയോ ഏൽപ്പിച്ചു. അയാൾ പിന്നെ അത് തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങ് നോക്കിയാൽ തന്നെ അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ അധികാരത്തിനും അദ്ദേഹത്തിൻ്റെ മഹത്വത്തിനും വലിയ ഒരു സ്ഥാനം പറയാനുണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശങ്ങളെയും ഭൂമികളെയും അർശിനെയും കുർസിയിനെയും ലോഹിനെയും കലമിനെയും മനുഷ്യരെയും മലക്കുകളെയും ജിന്നുകളെയും മൃഗങ്ങളെയും വന്യമൃഗങ്ങളെയും സസ്യങ്ങളെയും മത്സ്യങ്ങളെയും എല്ലാ ജന്തുക്കളെയും ഇഴജന്തുക്കളെയും എല്ലാം സൃഷ്ടിച്ചിട്ട് അവനതൊക്കെ ആരെയോ ഏൽപ്പിച്ച് അവനതിലൊന്നും പിന്നെ കൈകാര്യമില്ലാതെ മാറി നിൽക്കുന്ന ഒരു രാജാവല്ല. അതാണ് അടുത്ത ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർളി ثم يعرج إليه في يوم كان مقداره ألف سنة مما تعدون يدبر الأمر കാര്യത്തെ അവൻ നിയന്ത്രിക്കുന്നു, അവൻ ചട്ടമാക്കുന്നു, അവൻ കാര്യത്തെ തീരുമാനിച്ച് കാര്യം നടത്തിക്കൊണ്ടുപോകുന്നു. ഭൂമിയിൽ നടക്കുന്ന സർവ വിഷയങ്ങളും അവൻ ആകാശത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള മലക്കുകൾ മുഖേന, ആകാശത്തിലുള്ള സംവിധാനങ്ങൾ മുഖേന അവൻ എല്ലാം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നു. അവനാണ് എല്ലാം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നവൻ. ഇതാണ് ആയത്തുൽ കുർസിയുടെയും വലിയ മഹത്വം. ആയത്തുൽ കുർസി പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ബഹുമാനമുള്ള ആയത്താണ്. ആ ആയത്തിന്റെ പരാമർശവും അല്ലാഹ് ലാ ഇലാഹ ഇല്ലഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതു വലാ നൗം. അല്ലാഹ് അവനല്ലാതെ ആരാധനക്കർഹനില്ല. അൽ ഹയ്യുൽ ഖയ്യൂം അവനെന്നും ഹയാത്തുള്ളവനാണ്. അൽ ഖയ്യൂം ചെറുതും വലുതുമായ സർവ വിഷയങ്ങളെയും നോക്കി നടത്തുന്നവനാണ് അല്ലാഹു തആല. അവൻ മാറി നിൽക്കുന്നവനല്ല, അധികാരം മറ്റാർക്കോ വിട്ടുകൊടുത്തു ഒഴിഞ്ഞു നിൽക്കുന്നവനല്ല. അൽ ഹയ്യുൽ ഖയ്യൂം അങ്ങനെ നിയന്ത്രിക്കുന്നവനായതുകൊണ്ട് തന്നെ അവനൊരിക്കലും തന്നെ ഒരു ന്യൂനതയും സംഭവിച്ചാൽ പറ്റില്ലല്ലോ. ഇവിടെ എത്ര ഗോളങ്ങളാണുള്ളത്, എത്ര നക്ഷത്രങ്ങളാണുള്ളത്, എത്ര ഗാലക്സികളാണുള്ളത്, എന്തെല്ലാം ലോകങ്ങളാണുള്ളത്, അതെല്ലാം ഒരല്പവും തെറ്റിപ്പോകാതെ പരസ്പരം ഇടിച്ചു പോകാതെ തകർന്നു പോകാതെ സമയം തെറ്റാതെ സൂര്യൻ ഇന്നുദിക്കേണ്ടത് എപ്പോഴാണോ അതേ സമയത്ത് തന്നെ ഉദിക്കണം, ചന്ദ്രൻ അസ്തമിക്കേണ്ടത് എപ്പോഴാണോ അതേ സമയത്ത് തന്നെ അസ്തമിക്കണം, അങ്ങനെ ഓരോന്നും കൃത്യമായി നടക്കണം. അത് നടത്തിക്കൊണ്ടിരിക്കുന്നവൻ പിന്നെ ഉറങ്ങിപ്പോയാ പറ്റുമോ? ഉറങ്ങിപ്പോയാൽ നമുക്കറിയില്ലേ, രണ്ട് കുപ്പിയും കൈ പിടിച്ച ഒരാൾ ഉറങ്ങിയാൽ സുബ്ഹാനല്ലാഹ് ചിലപ്പോ രണ്ട് കുപ്പിയും തകർന്നിട്ടുണ്ടാകും, രണ്ട് കുപ്പിയും വീണുടഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ഒരു ഉറക്കുള്ളവനായി കൂടല്ലോ, അതുപോലെ തൂങ്ങിയുറക്കം ബാധിച്ചുകൂടല്ലോ. അതാണ് അവന് തൂങ്ങിയുറക്കം ബാധിക്കൂല, അവന് ഉറക്കം ബാധിക്കൂല, അവനെല്ലാ വിഷയത്തിലും പരിപൂർണനായി നിലനിൽക്കുകയാണ്. അവിടുന്ന് അങ്ങോട്ട് ആയത്തുൽ കുർസിയുടെ മുഴുവൻ ഭാഗവും അള്ളാഹുവിന്റെ മഹത്വം പറയുന്നതാണ്. അതുകൊണ്ടാണ് ഏറ്റവും ബഹുമാനമുള്ള ഒരു ആയത്തായി ആയത്തുൽ കുർസിയിനെ പഠിക്കപ്പെട്ടു. അത് വലിയ കാവലാണ്. നമ്മൾ സൂറത്തു സജ്ദയെ സംബന്ധിച്ച് ആദ്യ ദിവസം പറഞ്ഞില്ലേ, ഷൈത്താനിൽ നിന്നും 3 ദിവസത്തേക്ക് കാവലാണ്, ഒരു ദിവസം ഓതിയാലും എന്ന് പറഞ്ഞു. എല്ലാ ദിവസവും ഓതണമെന്നും പറഞ്ഞു.
അപ്പോ വലിയ കാവലുള്ള ആയത്താണ് ആയത്തുൽ കുർസി. അതുകൊണ്ടാണ് യാത്ര ഇറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതൽ സുന്നത്താണ്. അതുപോലെ തന്നെ ആയത്തുൽ കുർസി ഓതിയിട്ട് ഉറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതൽ വലിയ പുണ്യമാണ്, അത് വലിയ കാവലാണ്. അങ്ങനെ വലിയ കാവൽ നൽകപ്പെടുന്ന ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ഓതാൻ നിർദ്ദേശമാണ്. കാരണം അതിൽ അള്ളാഹുവിന്റെ മഹത്വമാണ് ആദ്യം മുതൽ അവസാനം വരെ പറയുന്നത്. അള്ളാഹുവിന്റെ മഹത്വം പറയുന്ന ആയത്ത്, അള്ളാഹുവിന്റെ മഹത്വം പറയുന്ന സൂറത്ത്, അതിന് പ്രത്യേകം മഹത്വമാണ്. കാരണം അള്ളാഹു ആണല്ലോ എല്ലാ മഹത്വവും ഉള്ളവനും ആർക്ക് എന്തിന് എന്ത് മഹത്വമുണ്ടെങ്കിൽ കൊടുക്കുന്നവനും അള്ളാഹു ആണല്ലോ. അപ്പൊ അള്ളാഹു ജല്ല ജലാലുഹു യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, അള്ളാഹു തആല കാര്യത്തെ നിയന്ത്രിക്കുന്നു. യുദബ്ബിറു എന്ന വാക്ക്, യുദബ്ബിറു എന്ന് പറയുന്ന വാക്ക് സാധാരണ നിലക്ക് തദ്ബീർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണം എന്ന് സാധാരണയായി അതിനർത്ഥം പറയും. എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ദുബുർ എന്ന് പറഞ്ഞാൽ പിന്നിൽ വരുന്നത്, അതിനാണ് ദുബുർ എന്ന് പറയാം. അപ്പൊ ദുബുറക്കുല്ലി സലാത്തിൻ മക്തൂബത്തിൻ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ പിന്നിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, അയ്യു ദുആഇ അസ്മഉ, ഓ നബിയെ നിസ്കാരത്തിൽ ദുആഇൽ വെച്ച് ഏറ്റവും ഉത്തരം കിട്ടുന്ന ദുആഏതാണ്? അവിടുന്ന് പറഞ്ഞു, ദുബുറ കുല്ലി സലാത്തിൻ മക്തൂബ, ഫർളാക്കപ്പെട്ട നിസ്കാരത്തിന്റെ പിന്നിലുള്ള ദുആ. അതായത് ഫർളാക്കപ്പെട്ട നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുആ, അത് വളരെയേറെ ഇജാബത്ത് ലഭിക്കുന്ന ഉത്തരം കിട്ടുന്ന ദുആയാണ്. വജൗഫൽ ലൈലിൽ ആഖർ, അതുപോലെ രാത്രിയുടെ അവസാനത്തിലുള്ള ദുആ, രാത്രി പകുതിയായതിനു ശേഷമുള്ള ദുആ ഏറ്റവും ഇജാബത്ത് ലഭിക്കുന്ന ദുആയാണ് എന്ന് പറഞ്ഞു. അവിടെ ദുബുർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുബുറക്കുല്ലി സലാത്തിൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നിൽ എന്നാണ്. അപ്പൊ തദ്ബീർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? തദ്ബീർ എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനം നിയന്ത്രിക്കുന്ന ആള് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഈ വാഹനം അങ്ങനെ കൊണ്ടുപോയാൽ എവിടെ തട്ടും, ഈ വാഹനം ഇങ്ങനെ കൊണ്ടുപോയാൽ എന്തിനിടിക്കും, ഈ വാഹനം ഇപ്പൊ നിർത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ വാഹനം പിന്നോട്ടടിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ വാഹനം ഇപ്പോൾ ഓഫാക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ വാഹനം ഇപ്പോൾ അതിന്റെ ലൈറ്റ് ഡിമാക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇങ്ങനെ അപ്പുറത്ത് വരുന്ന വിഷയങ്ങളെ മനസ്സിലാക്കി കൊണ്ടുപോകുന്നവൻ, അതാണ് നിയന്ത്രിക്കുന്നവൻ എന്ന് പറയുന്നത്. അതുപോലെ പിന്നീട് വരുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി, വാസ്തവത്തിൽ ഒരാള് നേതാവ് എന്ന് പറയുന്നത് ആർക്കാണ്? നേതാവ് എന്ന് പറഞ്ഞാൽ സമൂഹത്തെ നിയന്ത്രിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അനുയായികൾ ഏത് റൂട്ടിൽ പോകണം, എങ്ങനെ പോകണം, എന്ത് പറയണം, എന്ത് ചെയ്യണം, എപ്പോൾ പറയണം, എത്ര പറയണം, എങ്ങനെ പറയണം, എങ്ങനെ പ്രവർത്തിക്കണം, ഇതെല്ലാം പിൽക്കാലത്ത് അതുകൊണ്ട് എന്ത് സംഭവിക്കും, ഇതുകൊണ്ട് എന്ത് സംഭവിക്കും, അങ്ങനെ ചെയ്താൽ എന്തുണ്ടാവും, ഇങ്ങനെ ചെയ്താൽ എന്തുണ്ടാവും എന്നൊക്കെ ആലോചിച്ച് അനുയായികളെ കൊണ്ടുപോകുന്നവൻ, അതാണ് ഒരു നേതാവ്. അനുയായികളെ കൃത്യമായി കൊണ്ടുപോകുന്നവൻ തദ്ബീർ, പിന്നിൽ വരുന്ന കാര്യം മനസ്സിലാക്കി വിഷയങ്ങൾ നിയന്ത്രിക്കുക, അതാണ് തദ്ബീർ എന്ന് പറയുന്ന വാക്ക്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം അല്ലാഹു തആല സർവ കാര്യങ്ങളും കണക്കാക്കുകയും എല്ലാ വിഷയത്തിന്റെയും നിമിത്തങ്ങളെ ഒരുക്കി വെക്കുകയും ചെയ്യുന്നു എന്നാണ് അർത്ഥം. അല്ലാതെ അല്ലാഹു തആല പിന്നെ വരുന്ന കാര്യത്തിനെ ആലോചിച്ചിട്ട് ഇപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകേണ്ട വിഷയമൊന്നും അല്ലാഹുവിനില്ല. അവൻ തീരുമാനിക്കുന്ന കാര്യം നടക്കൂ, അതിനപ്പുറം ഒന്നും നടക്കൂല. അപ്പൊ ഇവിടെ യുദബ്ബിറുൽ അംറ, കാര്യത്തെ അല്ലാഹു തആല നിയന്ത്രിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ സൃഷ്ടികളെ സംബന്ധിച്ച് പറയുന്നത് പോലെയുള്ള അർത്ഥമല്ല. പണ്ഡിതന്മാര് പറയുന്നു, കാര്യം കണക്കാക്കി എല്ലാ നിമിത്തങ്ങളും സജ്ജീകരിച്ച് ക്രമീകരിച്ച് നടത്തുന്നവനാണ് അല്ലാഹു തആല. യുദബ്ബിറുൽ അംറ, അങ്ങനെ കാര്യം നിയന്ത്രിച്ച് ക്രമീകരിച്ച് നടത്തുമ്പോൾ അതിന് അല്ലാഹു തആല മേൽഭാഗവും താഴ്ഭാഗവുമായി വെച്ചിട്ടുണ്ട്. താഴെയാണ് ഭൂമി, ഈ ഭൂമിയിൽ നടക്കുന്ന വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല മേലെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ടുണ്ട്, മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അവർ ആകാശങ്ങളിൽ അധിവസിക്കുന്നവരാ. ആകാശങ്ങളിൽ അധിവസിക്കുന്ന മലക്കുകൾ മുഖേനയാണ് ഭൂമിയിൽ പല കാര്യങ്ങളും അല്ലാഹു തആല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് യുദബ്ബിറുൽ അംറ മിനസ് സമാഇ,
ആകാശത്തിൽ നിന്ന് അല്ലാഹു തആല വിഷയങ്ങളെ നിയന്ത്രിക്കുന്നു. അതായത് ആകാശത്തിലുള്ള മലക്കുകൾ മുഖേനയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ കാര്യങ്ങളെ ഭദ്രമാക്കി അവൻ അവന്റെ തീരുമാനങ്ങളെ ഇറക്കുന്നത് ആകാശത്തിൽ നിന്ന് താഴോട്ടാണ്. അതേപോലെ തന്നെ ഈ ആയത്തിന് വേറൊരു തഫ്സീർ പണ്ഡിതന്മാര് പറഞ്ഞു, ലോകത്ത് സർവ വിവരങ്ങളും അല്ലാഹു നൽകിയതാണ് നൽകുന്നത്. ആദ്യമായി മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് വിവരം കൊടുത്തു. അതിന്റെ ശേഷം അംബിയാ മുർസലീങ്ങളെ പറഞ്ഞയച്ചു. അല്ലാഹു തആല മലക്കുകൾ മുഖേന വഹി കൊടുത്തു. ആ വഹിയിലൂടെ എങ്ങനെ ജീവിക്കണം, എന്തു ചെയ്യണം, അതെല്ലാം മലക്കുകൾ മുഖേന അല്ലാഹു തആല അംബിയാ മുർസലീങ്ങൾ മുഖേന ലോകത്ത് പഠിപ്പിച്ചു. അതിന് അതാ അതിന്റെ വലിയ സ്ഥാനത്തുള്ള ആളാണ് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന ആകാശത്ത് നിന്ന് വഹിയിറക്കുന്നവനാണ് അല്ലാഹു തആല. യുദബ്ബിറുൽ അംറ എന്നതിന് ചില പണ്ഡിതന്മാർ പറഞ്ഞ വേറൊരു തഫ്സീറാണ്. അതുപോലെ വേറെയും ചില തഫ്സീറുകൾ പണ്ഡിതന്മാർ പറഞ്ഞു. അങ്ങനെ അല്ലാഹു തആല തീരുമാനത്തെ കണക്കാക്കി അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന വഹി ആകാശത്തിൽ നിന്ന് ഇറക്കുന്നവനാണ് അല്ലാഹു തആല. യുദബ്ബിറുൽ അംറ മിനസ്സമാ ഇലൽ അർദ് ഭൂമിയിലേക്ക്, ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അവന്റെ ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുന്നു, അവന്റെ തീരുമാനങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നിയന്ത്രിക്കാൻ വേണ്ടി, അതിന് നേതൃത്വം നൽകാൻ വേണ്ടി നാല് മലക്കുകളെ അല്ലാഹു തആല നിശ്ചയിച്ചു. ആ നാല് മലക്കുകൾ ഭൂമിയിലുള്ള വിഷയങ്ങൾ നിയന്ത്രിക്കുന്ന നാല് മലക്കുകളെ അല്ലാഹു നിശ്ചയിച്ചു. ആ നാല് മലക്കുകളെ സംബന്ധിച്ച് പണ്ഡിതന്മാര് പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം, മീകായീൽ അലൈഹിസ്സലാം, മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം. ചില റിപ്പോർട്ടുകളിൽ മലക്കുൽ മൗത്തിന്റെ പേര് വന്നിട്ടുണ്ട്, അസ്രായീൽ എന്ന് പേര് വന്ന ചില ഗ്രന്ഥങ്ങളും ഉണ്ട്. ഏതായിരുന്നാലും ശരി, അങ്ങനെ നാല് മലക്കുകളെ ആ നിയന്ത്രണത്തിന്റെ നേതൃരംഗത്ത് അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നു. അങ്ങനെ ആകാശത്തിലുള്ള മലക്കുകൾ മുഖേന അവൻ ഭൂമിയിലുള്ള വിഷയങ്ങൾ നിയന്ത്രിക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹു തആല വേറെ ഒരു സ്ഥലത്ത് ഖുർആനിൽ പറഞ്ഞു, വൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യം. കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന കുറെ മലക്കുകളുണ്ട്. ആ മലക്കുകളെ മുൻനിർത്തി അല്ല സത്യം ചെയ്യാണ്. വൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവനെ തന്നെയാണ് സത്യം. അല്ലാഹുവിന് പല നിലക്കുള്ള മലക്കുകളുണ്ട്. മലക്കുകളെ കുറിച്ച് നമുക്കറിയാമല്ലോ, പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് മലക്കുകൾ, ജിന്നുകൾ തീയിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്, മനുഷ്യന്മാർ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. സുഹൃത്തുക്കളെ, അപ്പുറത്ത് ഒരു മനുഷ്യൻ ചുമരിന്റെ അപ്പുറത്തുണ്ടെങ്കിൽ അപ്പുറത്തെ ആൾ നിൽക്കുന്നത് നമ്മൾ അറിയില്ല, കാരണം മണ്ണിന്റെ അവസ്ഥ അങ്ങനെയാണ്. അതുപോലെ തന്നെ അപ്പുറത്തുള്ള മനുഷ്യനെ നമ്മൾ വാതിൽ തുറന്നു കൊടുക്കാൻ ഇങ്ങോട്ട് കയറി വരാനും കഴിയില്ല. അതേസമയത്ത് ജിന്നുകൾ അങ്ങനെയല്ല, ജിന്നുകൾ വായിലടച്ചാലും കയറി ഇങ്ങ് വരും. കാരണം എന്താണ്? അതിന് തീയിൻ്റെ അവസ്ഥയാണ്. തീയിൻ്റെ അവസ്ഥ എന്താ? അപ്പുറത്ത് നല്ല തീയിട്ടാൽ ചുമരിൻ്റെ ഇപ്പുറവും കൂടി ചിലപ്പം ചൂടാകാൻ തുടങ്ങും. ചുമരിൻ്റെ ഇപ്പുറത്തും അതിൻ്റെ ചൂട്. അതുപോലെ ചെമ്പിൻ്റെ അടിയിൽ തീ കത്തിച്ചാൽ ചെമ്പിലുള്ള വസ്തു തിളക്കുകയാണ്. ചൂടിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അതിന് തടസ്സമുണ്ടെങ്കിലും അപ്പുറത്തേക്ക് അതിൻ്റെ ഭാഗത്തിന് കയറിപ്പോകാൻ കഴിയുന്നൊരവസ്ഥ തീക്കുണ്ട്. അതുകൊണ്ട് തന്നെ ജിന്നുകൾക്ക് അപ്പുറത്ത് നമ്മൾ വാതിലൊക്കെ അടച്ചാലും ആ ജിന്നിന് കയറി വരാൻ സാധിച്ചേക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാതിൽ അടക്കുന്ന സമയത്തും അതുപോലെ റൂമിലേക്ക് കടക്കുന്ന സമയത്തുമൊക്കെ ശൈത്താന്റെ ശറിൽ കാവൽ കിട്ടാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ദിക്റുതല്ലണം ഈ എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. ജിന്ന് എന്ന് പറയുന്നത് അതൊരു സൃഷ്ടിയാണ്.
ജിന്ന് എന്ന് പറയുന്നത് വേറൊരു മനുഷ്യനെ പോലെയുള്ള വേറൊരു സൃഷ്ടിയാണ്. പക്ഷേ നമുക്കതിനെ കാണാൻ കഴിയില്ല. അവകൾക്ക് നമ്മളെ കാണാൻ കഴിയും. ജിന്നിന്റെ അവസ്ഥ അങ്ങനെയാണ്. ജിന്നിന് പല രൂപവും രൂപാന്തരപ്പെടാൻ കഴിയും. കാരണം ജിന്നുകൾക്ക് അല്ലാഹു തആല അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ജിന്നിന് ചിലപ്പോൾ പാമ്പാകാൻ കഴിയും, ജിന്നിന് ചിലപ്പോൾ നായാകാൻ കഴിയും, പന്നിയാകാൻ കഴിയും, ചിലപ്പോൾ വലിയ സിംഹത്തിനെ പോലെയാകാൻ കഴിയും, ചിലപ്പോൾ മനുഷ്യരൂപത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടാൻ കഴിയും. അങ്ങനെ പല കഴിവുകളും അല്ലാഹു തആല കൊടുക്കുന്ന ഒരു സൃഷ്ടിയാണ് ജിന്ന്. ഈ ജിന്നുകളുടെ തട്ടിപ്പുകൾ, ധാരാളം തട്ടിപ്പുകളുണ്ട്, അതിലൊന്നും മുസ്ലിമീകൾ പെട്ടുപോകരുത്. ജിന്നുകൾക്ക് ചിലപ്പോ നാദാവരത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാള്, ഒരു ജിന്നുമായി ബന്ധപ്പെടുന്ന ഒരാള്, അദ്ദേഹം ആ കോഴിക്കോട്ടങ്ങാടിയിൽ ഇന്ന പീഡിയ തോന്നിട്ടില്ല, നമ്മൾ ടെലിഫോൺ ചെയ്ത് നോക്കുമ്പോൾ തുറന്നിട്ടില്ല എന്ന് മനസ്സിലായി. ഇയാൾ ഫോൺ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോഴേക്കും നമ്മൾക്ക് തോന്നരുത് കറാമത്താണ് എന്ന് തോന്നരുത്. കാരണം ജിന്നിന് കോഴിക്കോട്ട് പോയി വരണമെങ്കിൽ ബസ് കയറേണ്ട ആവശ്യമൊന്നുമില്ല, ബസ് കാത്തുക്കേണ്ട ആവശ്യമില്ല, വളരെ പെട്ടെന്ന് പോയിട്ട് വരാൻ സാധിച്ചു എന്ന് വരും. അതുകൊണ്ട് ജിന്നുകൾ അങ്ങനെയുള്ള ചില വിഷയങ്ങൾ പറഞ്ഞു എന്ന് വരും. അപ്പൊ ആ ജിന്നു സേവയുള്ള ആളുകൾ അത്തരത്തിലുള്ള ചില അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ പറയുമ്പോൾ അതൊക്കെ കറാമത്താണ്, ഔലിയാക്കളെ കറാമത്തിൽപ്പെട്ടതാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഈ ജിന്നു സേവയുള്ളവരെ പിടിച്ച് ഒലിയാക്കി നമ്മൾ ആരും ബഹുമാനിക്കാൻ പോകരുത്. ജിന്ന് അത് ഒരു പ്രത്യേക സൃഷ്ടിയാണ്. നമുക്കറിയാം, ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നായക്ക് അല്ലാഹു തആല ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പോലീസുകാർ നായനെയും കൂട്ടി നടക്കുന്നത്. നായന ഇമാമത്ത് തീർത്ഥാനൊന്നുമല്ല. നായക്ക് പ്രത്യേകം ചില കഴിവുകൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അത് പ്രകൃതിപരമായ ഒരു കഴിവാണ്. ആ കഴിവ് മുഖേന നായ ചിലപ്പോൾ കള്ളനെ പിടിച്ചു എന്ന് വരും, അല്ലെങ്കിൽ കളവ് തെളിയിച്ചു എന്ന് വരും. അതുകൊണ്ട് നായക്ക് വലിയ ബഹുമാനമുണ്ട്, ഇത് ഔലിയാക്കൽപ്പെട്ട ആളാണ് എന്ന് വിചാരിക്കരുത്. അത് പ്രകൃതിപരമായി നായക്ക് കിട്ടിയ ഒരു പ്രത്യേകതയാണ്. ഇതുപോലെ ജിന്നുകൾക്ക് പ്രകൃതിപരമായി പടച്ചവൻ കൊടുക്കുന്ന ചില പ്രത്യേകതകൾ ഉണ്ട്. അത് കാണുമ്പോൾ അതൊക്കെ കറാമത്താണ്, വിലായത്താണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം, നമ്മളെ ഈമാൻ തെറ്റിച്ചു കളയരുത്. ഒരു ദിവസം ഒരാൾ എന്നെ വിളിച്ചു. അങ്ങനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മഹാന്മാരായ ചില ആളുകൾ എനിക്ക് ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു തന്നിട്ടുണ്ട് എന്ന് ഒരു സ്ത്രീ പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാനിപ്പോൾ ഒരു നിക്കാഹും കഴിഞ്ഞ് വരികയാണ്, ഇന്ന് വരുവിൻ്റെ ശേഷം നാദാവരി തന്നെ അള്ളാഹു അനിക്കാഹിൽ ബർക്കത്തിയട്ടെ, അതുപോലെ എല്ലാ നിക്കാഹുകളിലും അള്ളാഹു ബർക്കത്തിയട്ടെ. നമ്മളൊക്കെ നിക്കാഹ് കണ്ടിട്ടുണ്ട്, നിക്കാഹ് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാ, മനുഷ്യന്മാരുടെ കൂട്ടത്തിന് രണ്ട് സാക്ഷി വേണം, പിന്നെയോ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അതിന് വലിയ അധികാരമുള്ള ആള് വേണം, ബാപ്പയോ അല്ലെങ്കിൽ ബാപ്പ ഇല്ലെങ്കിൽ ഉപ്പാപ്പയോ അല്ലെങ്കിൽ ബാപ്പയോ ഉപ്പാപ്പയോ ഒന്നും ഇല്ലെങ്കിൽ അങ്ങളെയോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആള് വേണം. അത് അതാത് സ്ഥലത്തുള്ള വിവരമുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കണം. ഞാനൊരിക്കല് സ്ഥലം പറയുന്നില്ല, നമ്മളെ അടുത്ത് തന്നെയാണ്, പക്ഷെ നമ്മളെ ജില്ലയിലല്ല. ഒരു സ്ഥലത്ത് നിക്കാഹിന് വേണ്ടി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ അല്ലെങ്കിൽ ഈ ജില്ലയിൽ തന്നെ നമ്മുടെ വേറൊരു ജില്ലയിനോട് തൊട്ടൊരു സ്ഥലത്ത് നിക്കാഹിന് വേണ്ടി ഇരുന്നു. അപ്പം ഞാനും നമ്മളെ മോളിബ്രാഹിം ഉസ്താദൊക്കെ ഉണ്ട്. എന്നിട്ട് അപ്പോൾ നിക്കാഹിന് വേണ്ടി ഇരുന്നപ്പോൾ ഒരു പ്രായമുള്ള ഒരാൾ നിക്കാഹിന് വന്നു, നിക്കാഹിന് വേണ്ടി വലിയായിട്ട് വന്നു. അപ്പം നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ മുപ്പര് ഈ കുട്ടിയുടെ ഉപ്പാൻ്റെ അനുജനാണ്, ഒന്ന് ജ്യേഷ്ഠനാണെന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പ മരിച്ചു പോയിട്ടുണ്ടോ? മരിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അതെ വാപ്പ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ആങ്ങളില്ലേ എന്ന് ചോദിച്ചു. ആങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതിൻ്റെ ആങ്ങളുടെ കൊണ്ട് നിക്കാഹിപ്പിക്കണ്ടേ? അപ്പോൾ പറഞ്ഞു, ആങ്ങള ചെറുതാണെന്ന്. ഞാൻ ചോദിച്ചു, എത്ര വയസ്സായി, എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ചോദിച്ചു. പ്ലസ് ടുവിന് പഠിക്കുകയാണെന്ന്. പ്ലസ് ടുവിന് പഠിക്കുകയാണെങ്കിൽ 15 വയസ്സിൻ്റെ മേലുണ്ട് എന്ന് ഉറപ്പല്ലേ? അപ്പോൾ അല്ലേ പ്ലസ് ടു കഴിഞ്ഞതാണെന്ന് ചുരുക്കി പറഞ്ഞാൽ എന്തോ ഒരു ഭാഗ്യത്തിന് നിക്കാഹിന് വേണ്ടി വന്ന കൂട്ടത്തിൽ ആ ചെറുപ്പക്കാരനായ ആങ്ങളയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിക്കാഹ് മുടങ്ങാതെ അപ്പം തന്നെ അതേ സ്റ്റേജ് വന്ന് തന്നെ നടത്താൻ സാധിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പൊരുത്തം കൊടുത്താൽ മതി, നിക്കാഹ് കുട്ടി വാചകം പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നിക്കാഹിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുകയും പഠിച്ചവർ അതിന് നേതൃത്വം നൽകുകയും ഒക്കെ വേണം.
അല്ലെങ്കിൽ പലപ്പോഴും അബദ്ധം സംഭവിച്ചു പോകും. നിക്കാഹ് ചെയ്യേണ്ടവരെ നിക്കാഹിയാണല്ലോ, ഇരിക്കട്ടെ. അപ്പൊ നിക്കാഹിന് വേണ്ടി നമുക്ക് ഒരു വലി ഇല്ലാതെ നിക്കാഹ് നടക്കൂല. ആ വലി, നിക്കാഹിന്റെ വലി, അദ്ദേഹം അങ്കഹത്തുക്ക ബിന്തി, ഉദാഹരണത്തിന് എന്റെ മകളെ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു. നിക്കാഹ് ചെയ്തു തന്നു പറഞ്ഞാൽ എല്ലാവർക്കും അതിന്റെ അർത്ഥം അറിയാം. പിന്നെ അർത്ഥം പറയണമെന്നില്ല. നിക്കാഹ് ചെയ്യാന്ന് തന്നെ അറിഞ്ഞൂടാത്ത ഏത് മുസ്ലിമാണുള്ളത്? അതാരും ഉണ്ടാവില്ല. നിക്കാഹ് ചെയ്തു തന്നെ അതിന്റെ അർത്ഥം അറിഞ്ഞൂടാത്തവർ. അപ്പൊ പിന്നെ അതിനൊരു മലയാളത്തിലൊരു അർത്ഥം വേണ്ടേ? അതുണ്ട്, അതിന്റെ അർത്ഥം കൂട്ടിച്ചേർത്തു തന്നു എന്നാണ്. കൂട്ടിച്ചേർത്തു തന്നു, നിക്കാഹ് ചെയ്തു തന്നു. അതേപോലെ തന്നെ സബ്ബജുതുക എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് ഇണയാക്കി തന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. വാചകത്തിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ ഈ രണ്ട് വാചകവും പറയാവുന്നതാണ്. ഇരിക്കട്ടെ. അങ്കഹത്തുക ബിന്ദി, എന്റെ മകളെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിക്കാഹ് ചെയ്തു കൊടുക്കുന്നു. അപ്പൊ രണ്ടാളുകൾ അതിന് സാക്ഷിയായി നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതോടുകൂടി തന്നെ അത് പറഞ്ഞ ഉടനെ വേറെ ഒരു വാക്കും പറയാതെ, വേറെ ഒരു വാക്കും പറയാതെ വരൻ കബിൽ തുനിക്കാഹാ, അവളുടെ ആ നിക്കാഹിനെ ഞാൻ കബൂൽ ചെയ്തു എന്ന് പറയണം. ഞാൻ സ്വീകരിച്ചു എന്ന് മലയാളത്തിൽ സാധാരണ പറയും. അങ്ങനെ പറയണം. അങ്ങനെയാണ് നിക്കാഹ്. പക്ഷെ ഇതങ്ങനല്ല. ഇയാൾ എന്നോട് പറയാണ്, എനിക്ക് മഹാന്മാർ ഒരു സ്ത്രീയെ നിക്കാഹ് ചെയ്തു തന്നിട്ടുണ്ട് എന്ന് ആ സ്ത്രീ പറയുന്നു. അപ്പൊ ഞാൻ ചോദിച്ച്, നിങ്ങൾക്ക് ആ സ്ത്രീയുടെ ബാപ്പ നിക്കാഹ് തന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ നിക്കാഹിയേണ്ട വലിയ നിക്കാഹ് ഇല്ല. സാക്ഷികളുണ്ടോ? ഒന്നുമില്ല. മഹാന്മാര് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്ത് മഹാൻ? അത് ഒരു സ്ഥലം പറഞ്ഞു, സ്ഥലം ഞാൻ പറയുന്നില്ല. ഏകദേശം തട്ടിപ്പുകളും നടക്ക വലിയ മഹാന്മാരുടെ മക്ബറകൾ ഉള്ളതിനോട് ചുറ്റുഭാഗത്താണ്. മഹാന്മാരുടെ മക്ബറകളെ സമീപത്ത്, കാരണം ഭക്തിയുള്ള ജനങ്ങൾ വരും, പ്രത്യേകിച്ച് സുന്നത്തി ജമാഅത്തിലുള്ള നല്ല മുത്ത് മോമിനീങ്ങൾ വരും, അവരെ തട്ടിപ്പിലാക്കാൻ വേണ്ടി കുറേ ആളുകൾ മഹാന്മാരെ മക്ബറയോട് ചുറ്റിപ്പറ്റി പല സ്ഥലത്തും ഉണ്ടാകും. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. മഹാന്മാരെ മക്ബർക്ക് പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ അവരെ സിയാറത്ത് ചെയ്താലും മഹത്വമുണ്ട്. അവിടെ പോയി ഖുർആൻ ഓതുകയും ദിക്റിയില്ലയും ആർക്കൊക്കെ ചെയ്യണം. പക്ഷേ അതിനെ ചുറ്റിപ്പറ്റി കുറേ തട്ടിപ്പുകാർ പല സ്ഥലത്തും ഉണ്ടാവും. അതിലാരും പെട്ടുപോകരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ നോക്കുമ്പോ പറഞ്ഞത് എന്താണ്? മടവൂരിനടുത്തു നിന്നാണ്. അപ്പൊ അവിടെ ഒരു മഹാൻ അന്ത്യവിശ്രമം കൊടുത്തു, അല്ലെങ്കിൽ ഒന്നിലധികം മഹാന്മാർ അന്ത്യവിശ്രമം കൊടുത്തിട്ടുള്ള അള്ളാഹു അവരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് അവിടെ ഉള്ള ഒരു കുറച്ച് മഹാന്മാർ. അപ്പൊ ഞാൻ ചോദിച്ച്, നിക്കാഹിന് സാക്ഷി വേണ്ടേ? നിക്കാഹിന് ബാപ്പയോ രക്ഷ, അതിന് വലിയ വേണ്ടേ? ഒക്കെ വേണ്ടേ? അതിന്റെ പുറമെ നമ്മളെ നാട്ടിലൊക്കെ നിക്കാഹ് നടക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനോ അല്ലെങ്കിൽ ഒരു സയ്യിദോ അല്ലെങ്കിൽ നാട്ടിലെ ഖതീബോ ഖാദിയോ ആരെങ്കിലും ഒരാളെ നേതൃത്വം കൊടുത്ത് ചൊല്ലിക്കൊടുക്കലൊക്കെ ഉണ്ട്. അതൊക്കെ നല്ലത് തന്നെയാണ്. അതൊക്കെ അതിൻ്റെതായ ഒരു മഹത്വം ജനങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കാൻ വേണ്ടി അത് വളരെ നല്ലതാണ്. നിങ്ങൾ കാണുന്നില്ലേ, ഗവർണർ ചൊല്ലിക്കൊടുക്കുന്നു മന്ത്രിയാകുന്ന സമയത്ത്, അതുപോലെ തന്നെ ചിലപ്പോൾ രാഷ്ട്രപതി ചൊല്ലിക്കൊടുക്കുന്നു. അത് ഈ മന്ത്രിയാകുന്ന ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാഞ്ഞിട്ടൊന്നല്ല, അത് അതിൻ്റെ മഹത്വം, അതിൻ്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആ നിലക്ക് വാചകം ചൊല്ലിക്കൊടുക്കുക, അതൊക്കെയാണ് നമ്മുടെ നാട്ടിലൊക്കെ നിക്കാഹ് നടക്കാറ്. അതിന്റെ പുറമെ നിക്കാഹ് പരസ്യപ്പെടുത്തണം എന്നുകൂടി ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതൊന്നുമില്ലാതെ മഹാന്മാരെ നിക്കാഹ് ചെയ്തു കൊടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു നിക്കാഹ് ഇല്ല. അങ്ങനെ ഒരു മഹാന്മാർ നിക്കാഹ് ചെയ്തു തന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനും പാടില്ല. അങ്ങനെ ചില മഹാന്മാർ എന്നും പറഞ്ഞിട്ട് കുറേ സംഗതികൾ ആളുകളെ പഴപ്പിക്കുന്ന ഒരുപാട് ജിന്ന് ശൈത്താൻ സേവകന്മാരുണ്ട്. അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. അവർ ചിലപ്പോൾ ചില അത്ഭുതങ്ങൾ പറയും, ചിലപ്പോൾ ചില അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കും. ആ അത്ഭുതത്തിലും പെട്ടുപോകരുത്. അത്ഭുതങ്ങൾ കാണുന്ന സ്ഥലത്തൊക്കെ പെട്ടുപോവുക, അങ്ങനെ ഉണ്ടാകരുത്. ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞു. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞു കരഞ്ഞ് കണ്ണിൽ നിന്ന് വെള്ളമിങ്ങനെ മഴ പെയ്യുന്നത് പോലെ പൊയ്ക്കുന്നത് കണ്ടപ്പോ ഇങ്ങനെ എന്തിന് കരയണം ശൈഖേ എന്ന് ചോദിച്ചു. അതിന്റെ ശേഷം ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഒരു മുസല്ലയും എടുത്ത് കടലിലേക്ക് അങ്ങോട്ട് കടന്നു. കടലിൽ കടന്ന് മുസല്ല കടലിൽ അവിടെ വിരിച്ചിട്ട് മഹാനവറുകൾ നിസ്കാരം തുടങ്ങിയും. എവിടെ? വെള്ളത്തിന്റെ മേലെ. റാവിയത്തുൽ നബി റളിയല്ലാഹുവിനോട് പറഞ്ഞു, നിങ്ങളും ഒരു മുസല്ല എടുത്ത് വന്ന് ഇവിടെ കടലിൽ നിസ്കരിച്ചോളിയുന്ന. റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹ മുസല്ലയും എടുത്ത് നേരെ മേൽപോട്ടേക്ക് കയറി അങ്ങോട്ട് പോയി. വായുവിലൂടെ, അതിന് പ്ലെയിനൊന്നും ഉണ്ടായിട്ടില്ല. മുസല്ലയെടുത്ത് നേരെ മേൽപോട്ടങ്ങ് കയറിപ്പോയി. മേലെ കയറിയിട്ട് മഹദി മേലെ എന്ന് മുസല്ലയും നിസ്കരിച്ച് വായുവിൽ നിന്ന് നിസ്കരിക്കുകയാണ്.
അപ്പൊ വായുവിൽ നിസ്കരിക്കുന്ന റാബിയത്തുൽ അദ്വിയല്ലാഹു എന്ന് പറഞ്ഞു, ശൈഖവർഗളെ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളും വായുവിൽ കയറിയിട്ട് മേലെ നിന്ന് നിസ്കരിച്ചോളീ എന്ന് പറഞ്ഞു. അത് പറഞ്ഞതിന്റെ ശേഷം മഹദി പറഞ്ഞു, ഓ ശൈഖവർഗളെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ മേലേന്ന് ഞാൻ നിസ്കരിക്കുന്നതും കടലിൽ മുസല്ലയിട്ട് നിങ്ങൾ നിസ്കരിക്കുന്നൊക്കെ ഉണ്ടല്ലോ, എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, കടലിൽ വെച്ച് നിങ്ങളെ കാണിക്കുന്ന അഭ്യാസമൊക്കെ മത്സ്യങ്ങളും കാണിക്കും, മത്സ്യത്തിനും സാധിക്കുന്ന കാര്യമാണത്, കടലിൽ വെച്ച് ഇങ്ങനെയൊക്കെ കളിക്കാന്. ഞാൻ മേലെ വന്നിട്ട് മുസല്ലിട്ട് നിസ്കരിച്ചല്ലോ, അത് ഈച്ചക്കും സാധിക്കുന്ന കാര്യമാണ്, പക്ഷികൾക്കും സാധിക്കുന്ന കാര്യമാണ്. മഹത്വം അവിടെയൊന്നുമല്ല, മഹത്വം തഖ്വയിലാണ്. അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കുന്നുണ്ടോ, അള്ളാഹു വിരോധിച്ചതൊഴിക്കുന്നുണ്ടോ, അള്ളാഹു തആല പഠിപ്പിച്ചതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്നുണ്ടോ, അവിടെയാണ് മഹത്വം, അത്ഭുതങ്ങളിലല്ല എന്ന് റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത്ഭുതങ്ങളിൽ മാത്രം നമ്മളെ കണ്ണുനട്ട് പോകരുത്, മറിച്ച് വിശ്വാസം ശരിയാണോ, കർമ്മം ശരിയാണോ, തഖ്വയോടുകൂടെ നീങ്ങുന്നുണ്ടോ, അവിടെയാണ് മഹാനായ മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പവർ, അവിടെയാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പവർ, അവിടെയാണ് ഖുതുബുസ്സമാൻ സയ്യിദ് അലവുൽ മംബുറമീൻ റളിയല്ലാഹു അൻഹുവിന്റെ പവർ. അങ്ങനെ എല്ലാ മഹാന്മാരുടെയും പവർ അവരുടെ തഖ്വയിൽ അധിഷ്ഠിതമാണ്. ഖുർആൻ തന്നെ പറഞ്ഞത് അങ്ങനെയാണല്ലോ, അലാ അറിയണം, ഇന്ന ഔലിയാ അല്ലാഹി, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിയില്ല, വലഹും യഹ്സനൂൻ, അവർക്ക് ടെൻഷനും ഇല്ല. അവരാരാണ്? അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ, ഈമാനും തഖ്വയും ഉള്ളവരാണവർ, ഈമാനും തഖ്വയും ഉള്ളവരാണവർ. അപ്പൊ ഈമാനും തഖ്വയുമാണ് ഏറ്റവും വലിയ മാനദണ്ഡം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെ ഒരു നിക്കാഹില്ല, വലിയില്ലാതെ സാക്ഷിയില്ലാതെ ഒരു നിക്കാഹില്ല, അതുകൊണ്ട് ഏത് മഹാൻ നിക്കാഹ് ചെയ്തു എന്ന് പറഞ്ഞാലും നിങ്ങളങ്ങനെ ഒരു പെണ്ണിനെ നിങ്ങളെ ഭാര്യയായി കരുതാൻ പാടില്ല, വിളിക്കാനും പറയാനും പാടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ നേരത്തെ വിവാഹം കഴിച്ച് കുട്ടികളുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം തകരാനും അത് നിമിത്തമായി പോകുമെന്ന് വിളിച്ച് ചോദിച്ച മനുഷ്യരോട് ഞാൻ ഉപദേശം നൽകി. സുഹൃത്തുക്കളെ, പലപ്പോഴും പല തട്ടിപ്പുകളിലും പലരും പെട്ടുപോകും. ഒരു സ്ത്രീകളും പെട്ടുപോകണ്ട, ഒരു പുരുഷനും പെട്ടുപോകണ്ട, അത്ഭുതങ്ങളുടെ പിന്നാലെ പോകാൻ നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. അത്ഭുതങ്ങൾ, വളരെ വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്നവനാണ് ദജ്ജാൽ. അവൻ മരിച്ചവരെ ഹയാത്താക്കി വരെ നമുക്ക് കാണിച്ചു തരും, പക്ഷേ അവൻ ദജ്ജാലാണ്. അവൻ ലാ ഇലാഹ ഇല്ലല്ല പഠിപ്പിക്കുന്നവനല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുന്നവനല്ല, ഈമാൻ പഠിപ്പിക്കുന്നവനല്ല, തഖ്വ പഠിപ്പിക്കുന്നവനല്ല, നിസ്കാരം പഠിപ്പിക്കുന്നവനല്ല, നിസ്കരിപ്പിക്കുന്നവനല്ല, ജനങ്ങളെ പഴപ്പിക്കുന്നവനാണ്. പക്ഷേ അത്ഭുതങ്ങൾ പലതും ദജ്ജാല് പ്രകടിപ്പിക്കും. ആ ദജ്ജാലിന്റെ കൂടെ അത്ഭുതത്തിന്റെ പിന്നാലെ പോകുന്ന പലരും അതിൽ പോയി പിഴച്ചു പോകും. അതേസമയത്ത് ഈമാനും തഖ്വയുമായി പോകുന്നവർ അവര് വിജയം കൈവരിക്കും. ഇത് പ്രത്യേകിച്ച് ഞാൻ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളോട് ഉണർത്തുകയാണ്. നമ്മുടെ ഈമാനും അമലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. പടച്ച റബ്ബിന്റെ അടുക്കൽ എത്തുമ്പോ പണ്ഡിതന്മാരിതൊന്നും പറഞ്ഞു തന്നില്ലെന്ന് ആരും കംപ്ലൈന്റ് പറയുകയും വേണ്ട. ഒരു വിഷയത്തിന്റെ ശരിയും തെറ്റും അറിയാവുന്ന ഒരു പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് സംശയങ്ങൾ ഉണ്ടാകുമ്പോ വിവരമുള്ള വിഷയങ്ങളെ കുറിച്ച് ആഴത്തിൽ വിവരമുള്ള പണ്ഡിതന്മാരെ സമീപിച്ച് സംശയം തീർക്കുകയല്ലാതെ ഏതെങ്കിലും കക്ഷികൾ വിളിച്ചു കൊണ്ടുപോകുന്നതിന്റെ പിന്നാലെ പോയി നമ്മുടെ ഈമാൻ കളയരുതേ, അത്ഭുതത്തിന്റെ പിന്നാലെ പോയി ഈമാൻ കളയരുതേ. അതേസമയത്ത് ഔലിയാക്കൾക്ക് കറാമത്തില്ലെന്നോ, സാലിഹീങ്ങൾ അത്ഭുതം പ്രകടിപ്പിക്കില്ലെന്നോ, അവർക്കതിന് അല്ലാഹു തആല കഴിവ് കൊടുക്കുകയില്ലെന്നോ അങ്ങനെയും പറയണ്ട. കളരിക്ക് പുറത്തുമാകണ്ട, അതേ കുരിക്കള നെഞ്ഞത്തുമാകണ്ട, മറിച്ച് കളരിയിൽ നിന്നുകൊണ്ട് തന്നെ കളിക്കാൻ കഴിയണം. ഇസ്ലാം
ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും നഷ്ടപ്പെടാതെ അത് കൃത്യമായി പഠിച്ച് ജീവിതത്തിൽ പകർത്തണമെന്ന് ഇടയ്ക്ക് സൂചിപ്പിക്കുകയാണ് ഞാനതാ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സജദയുടെ ബാക്കി ഭാഗത്തേക്ക് തന്നെ കടക്കട്ടെ. യുദബ്ബിറുൽ അംറ മിനസ് സമാഇലൽ അർദി ثم يعرج إليه في يوم كان مقداره ألف سنة مما تعدون. الله سبحانه وتعالى عقاس لوغت الله ملك المكينة أبن نتير ماننجل أبن بومي إليك تيكنو എന്നിട്ട് അതവൻ നടപ്പാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ثم يعرج إليه പിന്നെ അല്ലാഹുവിലേക്ക് കയറുന്നു. ആര് കയറുന്നു? ചില പണ്ഡിതന്മാർ പറഞ്ഞു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹീം കൊണ്ടുവന്ന് കയറിപ്പോകുന്നു. അതുപോലെ തന്നെ അതാ വിഷയങ്ങളെ നിയന്ത്രിക്കുന്ന മലക്ക്, ആ മലക്ക് ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഭൂമിയിലേക്ക് എത്തി ആ മലക്കുകൾ കയറിപ്പോകുന്നു. അതുപോലെ വേറൊരു തഫ്സീർ, അല്ലാഹു തആലയുടെ അല്ലാഹുവിന്റെ ഉത്തരവ് ഭൂമിയിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ച് ഇവിടെ ധാരാളം കർമ്മങ്ങൾ നടക്കുന്നു. നമ്മൾ നിസ്കരിക്കുന്നു, അതെ, നിസ്കരിക്കാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചത് കൊണ്ടാണ് നിസ്കരിക്കുന്നത്. അല്ലാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ നിസ്കരിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് നമ്മൾ ബാങ്കുകൾക്ക് മഹയ്യാല സലാഹ് നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ, അല്ലാഹു കഴിവ് തന്നങ്ങളല്ലാതെ നിസ്കരിക്കാൻ കഴിയൂല. അല്ലാഹു തആല ഉദ്ദേശിക്കാതെ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അല്ലാഹുവിന്റെ ആ നിയന്ത്രണമനുസരിച്ച് അവൻ ഭൂമിയിലേക്ക് എത്തിക്കുന്ന അവന്റെ ഉത്തരവുകൾ, അതിന്റെ റിസൾട്ടുകൾ, അതിന്റെ റിസൾട്ടുകൾ, ആ റിസൾട്ടുകൾ മേൽഭാഗത്തേക്ക് ആകാശത്തിലേക്ക് കയറിപ്പോകുന്നു മലക്കുകളോടുകൂടെ. അതാണ് മലക്കുകൾ അമലുകൾ ചുമന്നു കൊണ്ടുപോകുന്നു എന്ന് നമ്മൾ പറയുന്നത്. ആകാശലോകത്തേക്ക് മലക്കുകൾ ചുമന്നു കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത്. അങ്ങനെ അമലുകൾ ചുമന്നു കൊണ്ടുപോകാൻ മലക്കുകൾ കൊണ്ടുപോയി സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിന് ചില നിബന്ധനകളൊക്കെ പറഞ്ഞ് നമുക്കറിയാം. കുടുംബക്കാർ തമ്മിൽ മിണ്ടാത്തവരുണ്ടെങ്കിൽ അവരെ അമല അല്ലാഹു തആല സ്വീകരിക്കൂല, മേൽപോട്ടേക്ക് ഉയർത്തൽ ഉണ്ടാവില്ല, കുടുംബങ്ങൾ തമ്മിൽ ഒരിക്കലും തന്നെ അകലാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഒരു കല്യാണത്തിന് അതാ കുടുംബത്തിൽപ്പെട്ട ഒരാളെ ക്ഷണിക്കുന്നില്ല. ക്ഷണിക്കാതെ ആയപ്പോ ഒരു മുസ്ലിയാർ അദ്ദേഹത്തെ ഫോൺ ചെയ്തു. എന്തിനാ ഫോൺ ചെയ്തത്? നിങ്ങളെ കുടുംബക്കാരനായ നിങ്ങളെ പാപ്പാന്റെ അനുജന്റെ മോന് അല്ലെങ്കിൽ ഉമ്മാന്റെ ആങ്ങളുടെ മോന് ക്ഷണിക്കണോ എന്ന് പറയാനാ ഉസ്താദ് വിളിക്കുന്നതെന്ന് മനസ്സിലായ ഫോൺ തന്നെ എടുക്കുന്നില്ല. അങ്ങനെയല്ലേ ചില ആളുകൾ? ചിലപ്പോ വിളിച്ചാലോ ഞാൻ വരാന്ന് പറഞ്ഞു, നമുക്ക് നേരിട്ട് വരാൻ ഞാൻ ബൈക്ക് വരൂല. മനുഷ്യൻ അങ്ങേറ്റം ദുഷിച്ചു പോകുന്നതാണത്. പണ്ഡിതന്മാരെ കർത്തവ്യം ജനങ്ങളെ മസലഹത്താക്കലാണ്, ജനങ്ങൾക്കിടയിൽ സന്ധി ഉണ്ടാക്കലാണ്, ജനങ്ങളെ തെറ്റിദ്ധാരണകൾ തിരുത്തി അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കലാണ്, ജനങ്ങളെ പരസ്പരം തമ്മിൽ അടുപ്പിക്കലോ അതുപോലെ പരസ്പരം തെറ്റിക്കലോ പരസ്പരം വൈരാഗ്യം വെച്ച് പുലർത്തുന്നവരായി കൊണ്ടുവരലോ പണ്ഡിതന്മാരിൽ നിന്നുണ്ടാകാൻ പാടില്ല, ഒരു മനുഷ്യനിൽ നിന്നുമുണ്ടാകാൻ പാടില്ല. ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് ജനങ്ങൾക്കിടയിൽ സന്ധി ഉണ്ടാക്കുക, ജനങ്ങൾക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കുക. അതിന് വലിയ പവറാണ് വസല്ലു ഖൈറ്. സന്ധി നല്ലതാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അതുപോലെ അതാ ആരെങ്കിലും അല്ലാഹുവിന്റെ തൃപ്തി കരുതി വല്ലവനും ജനങ്ങളെ പരസ്പരം നന്നാക്കി കൊണ്ടുവന്നാൽ ഐക്യത്തിലും സന്തോഷത്തിലുമാക്കിയാൽ വലിയ പ്രതിഫലം അത്തരക്കാർക്കല്ല കൊടുക്കുമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അതുകൊണ്ട് എപ്പോഴും അതാ കുടുംബങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാകാൻ വേണ്ടി, ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യമുണ്ടാകാൻ വേണ്ടി, അയൽവാസികൾ തമ്മിൽ ഐക്യമുണ്ടാകാൻ വേണ്ടി, അതുപോലെ ജനങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാകാൻ വേണ്ടിയും, അതേ നേതാക്കളും അനുയായികളും തമ്മിൽ ഐക്യമുണ്ടാകാൻ വേണ്ടിയും, ഒരു സംഘടനയും വേറൊരു സംഘടനയും തമ്മിൽ ഐക്യമുണ്ടാകാൻ വേണ്ടിയും, അങ്ങനെ ഐക്യത്തിന് വേണ്ടിയാണ് ഈമാനുള്ളവരെന്നും ശ്രമിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെയാണല്ലോ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഒരിക്കലും തന്നെ കുടുംബക്കാരനും കുടുംബക്കാരനും മിണ്ടുന്നില്ലെങ്കിൽ, അതുപോലെ കണ്ടിട്ട് സലാം പറയാതെ മാറി നടക്കുന്നുണ്ടെങ്കിൽ, പരസ്പരം തൊട്ടുകൂടെ
കൂടാ തീണ്ടുകൂടാ തീണ്ടിക്കൂടാ എന്ന ആശയത്തിലാണെങ്കിൽ അല്ലാഹു തആല സൽക്കർമ്മം സ്വീകരിക്കൂല, മേൽപോട്ടേക്ക് അമൽ ഉയർത്തപ്പെടൂല. അപ്പൊ അല്ലാഹുവിന്റെ ആ നിയന്ത്രണ പ്രകാരം ലോകത്തവന്റെ ഖളാ അനുസരിച്ച് നടക്കുന്ന വിഷയങ്ങളുടെ അതിന്റെ റിസൾട്ടുകൾ ഉണ്ടല്ലോ, കർമ്മങ്ങളുണ്ടല്ലോ, അതും ആകാശ ലോകത്തേക്ക് ഉയർന്നു പോകുന്നുവെന്ന് ഈ ആയത്തിന് തഫ്സീർ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ثم يعرج اليه في يوم كان مقداره الف سنه مما تعدون. ആ മേൽപോട്ടേക്ക് ഉയർന്നു പോകൽ ഒരു ദിനത്തിൽ, അവിടെയും പണ്ഡിതന്മാർ ഒന്നിലധികം തഫ്സീറുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അതാ സദാസമയവും അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ ഭൂമിയിലേക്ക് എത്തുകയും സദാസമയവും കയറിപ്പോവുകയും ചെയ്യുന്നു എന്ന് വ്യാഖ്യാനം പറഞ്ഞവരുണ്ട്. അതേപോലെ അതാ മലക്കുകൾ കയറിപ്പോകുന്നു, മലക്കുകൾ ഇറങ്ങി വരുന്നു. അതിനി നമ്മൾ സാധാരണ എണ്ണി വരുന്ന ഒരു ദിനത്തിൽ 1000 ദിനത്തിൽ പോകുന്ന അത്രയും വൈദൂരം, അതേ 500 കൊല്ലത്തെ വൈദൂരം ആകാശത്തിലുണ്ട്, അതേ ആകാശഭൂമികൾക്കിടയിലുണ്ട്. അങ്ങനെ ചില റിപ്പോർട്ട് കാണാം. അങ്ങനെ വരുമ്പോൾ 1000 കൊല്ലത്തെ വൈദൂരം ഒരൊറ്റ ദിനത്തിൽ മലക്ക് സഞ്ചരിക്കുകയാണ്. എന്നാൽ മറ്റു ചില ആയത്തിൽ അൻപതിനായിരം കൊല്ലത്തെ വൈദൂരമുള്ള ഒരു ദിനം എന്ന് കാണും ഖുർആനിൽ തന്നെ. അവിടെ പണ്ഡിതന്മാർ ആ രണ്ട് ആയത്തുകളും തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ട് പല വ്യാഖ്യാനം പറഞ്ഞു. അതിലൊരു വ്യാഖ്യാനമാണ് അതേ 1 ആകാശത്തിലേക്കുള്ള സമയമാണ് അതേ 1000 കൊല്ലത്തെ സമയമെന്ന് പറഞ്ഞത്. എന്നാൽ അവിടുന്ന് മേൽപോട്ടാകാശങ്ങൾ ഉണ്ടല്ലോ, അതിന്റെ അപ്പുറം സിദ്റത്തുൽ മുന്തഹ ഉണ്ടല്ലോ, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം എത്തിപ്പോകുന്ന അതിന്റെ മേലെയും ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടല്ലോ, അവിടേക്ക് എത്താനാണ് 50,000 കൊല്ലം എന്ന് പറഞ്ഞത്. 1 ആകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 1000 കൊല്ലം എന്ന് പറഞ്ഞത്. 2 സൂറത്തുകളും 2 ആയത്തുകളും തമ്മിൽ വൈരുദ്ധ്യമില്ല, അങ്ങനെ വിശദീകരിച്ചവരുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ അവിടെ വിശദീകരിക്കുന്നു, അതേ എല്ലാവരും ഒരുപോലെയല്ലല്ലോ, ചില മലക്കുകൾക്ക് കയറിപ്പോകാൻ 50,000 കൊല്ലത്തെ വൈദൂരം ഒരു ദിവസം കൊണ്ട് കഴിയുന്ന മലക്കുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ എണ്ണുന്ന ഒരു ദിവസം കൊണ്ട് 50,000 കൊല്ലത്തെ വൈദൂരം എത്തുന്ന മലക്കുകളുണ്ട്. വേറെ ചില മലക്കുകൾ 1000 കൊല്ലത്തെ വൈദൂരം മാത്രം എത്തുന്ന മലക്കുകളുമുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല കൊടുക്കുന്ന കഴിവ് ഒരുപോലെയല്ലല്ലോ. മലക്കുകളിൽ തന്നെ ഇന്ന് രാവിലെ ഞാൻ മുതഅല്ലിമീങ്ങൾക്ക് ജലാലൈനി തഫ്സീർ ഓതിക്കൊടുക്കുമ്പോൾ ഓതിക്കൊടുത്ത ഞാൻ ഓർക്കുകയാണ്, അതേ മസിന വസുലാസ്, 2 ചിറകുള്ള മലക്കുകൾ, 3 ചിറകുള്ള മലക്കുകൾ, അതിനേക്കാൾ കൂടുതൽ ചിറകുള്ള മലക്കുകൾ. ചിറകെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലുള്ള ചിറകാകണമെന്നില്ല, നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറയുകയാകും. ഏതായിരുന്നാലും ശരി, വളരെ സ്പീഡിൽ പോകുന്ന മലക്കുകൾ, അത്ര സ്പീഡില്ലാത്ത മലക്കുകൾ, 2 വിധത്തിലും ഉണ്ടാകാമല്ലോ. കഴിവുകൾ കൊടുക്കുന്ന രാജാവ് ഒന്നാണല്ലോ, അവനവന്റെ ഇഷ്ടം പോലെ ഓരോരുത്തർക്കും കൊടുക്കാമല്ലോ. നിങ്ങൾ കണ്ടില്ലേ മഹാനായ നബിയുല്ലാഹി സുലൈമാൻ, ആ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം മുന്നിലെത്തണം. ബിൽഖീസ് രാജ്ഞിയെ സംബന്ധിച്ച് ഹുദുഹുദ് എന്ന് പറയുന്ന പക്ഷി പറഞ്ഞുകൊടുത്തതാണ്, ആ വലിയ രാജ്ഞി അവളുടെ വലിയ കൊട്ടാരത്തിൽ ജീവിക്കുകയാണ്. അവൾക്ക് വലിയ ഗംഭീര രാജകട്ടിലുണ്ട്, അത് കൊട്ടാരത്തിന്റെ ഉള്ളിൽ വെച്ച് പൂട്ടിക്കിടക്കുന്ന അവൾ അതിന്റെ മേലെ എഴുന്നള്ളുന്ന കട്ടിലാണ്. അങ്ങനെയുള്ള വലിയ കട്ടിലുണ്ട് അവൾക്ക്. ആ ബിൽഖീസ് രാജ്ഞിയെ സ്വന്തം കൊട്ടാരത്തിലേക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരാൻ വേണ്ടി കത്തയച്ചിട്ട്
ബിൽക്കീസിന്റെ അജ്ഞി വരാനിരിക്കുമ്പോ വലിയ നീണ്ട സംഭവമാണ്, ഇപ്പോൾ ഞാനത് പറയുന്നില്ല. ആ ബിൽക്കീസ് രാജ്ഞി എത്തുന്നതിന് മുമ്പ് അവൾ കയറിയിരിക്കുന്ന അവളുടെ രാജഘട്ടിൽ ഇവിടെ എത്തണമെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ഉദ്ദേശിക്കുകയാണ്. അങ്ങനെയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം അയ്യക്കും യഅ്തീനി ബിഅർസിഹ ഖബ്ല അയ്യതൂനി മുസ്ലിമീൻ, അവരെനിക്ക് അധീനപ്പെട്ട് വരുന്നതിന് മുമ്പ് ആ കട്ടിൽ ആരെനിക്ക് കൊണ്ടെത്തരുമെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ജിന്നിന് ചിലപ്പോ സാധാരണ മനുഷ്യരില്ലാത്ത ചില കഴിവുണ്ടായിരിക്കാം. ഒരു പ്രഗത്ഭനായ ഒരു ജനറൽ ജിന്ന്, ആ ജിന്ന് പറഞ്ഞു, ഞാനത് കൊണ്ടുവന്ന് തരാം. നിങ്ങൾ ജഡ്ജ്മെന്റിന് വേണ്ടി കോടതിയിൽ കയറി ഇരുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മണിക്കൂറുകൾ കൊണ്ട് ഞാനത് ഇവിടെ എത്തിച്ചു തരാം. ആ ജിന്നിന് അതിന് മാത്രം ശക്തിയുണ്ട്. ഞാനതിന് പ്രാപ്തനാണ്, ഞാനതിന് ശക്തനാണ്, ഞാനതിലൊന്നും തന്നെ നഷ്ടപ്പെടാതെ കേടുവരാതെ കൊണ്ടുവരാൻ വിശ്വസ്തനാണ്. അപ്പോഴാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അതിനേക്കാൾ വേഗം കിട്ടണമെന്ന് തോന്നി. അപ്പോഴാണല്ലോ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ വിവരമുള്ള ഒരു പണ്ഡിതൻ ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു എന്ന മഹാന്റെ പേര് ചില തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം. ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു പറയുന്നു, അനാതീക ബിഹി ഖബ്ല അൻ യർതദ ഇലൈക തർഫുക, നിങ്ങളുടെ കണ്ണടച്ച് തുറക്കുന്ന മുമ്പ് അഥവാ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഞാനതിവിടെ എത്തിച്ചു തരാം. സുഹൃത്തുക്കളെ, എല്ലാവരെ കഴിവും ഒരുപോലെയാണോ? ബക്കറ്റും കൊണ്ടുവരുമ്പോ എല്ലാവരും നല്ല തുക സംഭാവന കൊടുക്കണം. ഇന്നലെയും സംഭാവനക്ക് പറഞ്ഞ് കൊടുത്തയച്ചപ്പോ സ്ത്രീകളെ സംഭാവന നന്നായിട്ട് കൂടി, പുരുഷന്മാരെ സംഭാവന കൂടുകയല്ല കുറഞ്ഞാണ്. അതുകൊണ്ട് പുരുഷന്മാർക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചു കൊടുക്കണം, നല്ല നീയത്തോട് കൊടുക്കണം. ഈ പരിപാടിക്ക് തന്നെ എത്ര ചെലവുണ്ടാവും ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞതാണ്. സഹോദരന്മാരെ, ഞാൻ മുമ്പ് പ്രസംഗിച്ച പല പ്രസംഗങ്ങളുടെയും ചിപ്പ് അങ്ങനെയാണല്ലോ, എല്ലാം ഇങ്ങനെ ചെറുതായി ചെറുതായി പോയി, സി ഡി എല്ലാം പോയി പോകും. ഇപ്പം എല്ലാം ചിപ്പാണ്, വളരെ ചെറിയത്. കാരണം അള്ളാഹു തആല ലോകത്ത് പലതും ഇങ്ങനെ കാണിച്ചു തരാം. പണ്ട് കാലത്ത് റഖീബ് അത്തി എന്നുള്ള മലക്കുകൾ ചുമലിൽ വെച്ച് എഴുതും റിക്കാർഡാക്കും എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തർ പടച്ചോനെ ഒരു 100 കൊല്ലത്തത് എഴുതിക്കൊണ്ടിരുന്ന അത് എൻ്റെ ചുമലെങ്ങനെയാ വെക്കുക എന്നൊക്കെ ആലോചിച്ച ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ ഈ ചിപ്പുകളൊക്കെ ഇറങ്ങിയപ്പോ പിന്നെ ആർക്കും ഒരു സംശയമില്ല. ഇപ്പോ ഈ എന്തും എത്ര ചെറുതിലും റിക്കാർഡാക്കാൻ കഴിയും എന്നിപ്പോ എല്ലാവർക്കും ബോധ്യപ്പെട്ടു പോയി. അപ്പൊ ചിപ്പിൽ എത്ര മണിക്കൂറുകളുള്ള വേലുണ്ടാവും, അതൊക്കെ വാങ്ങി കേൾക്കാം. സൂറത്തുൽ ഇൻസാന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചു, 400 rupees കൊടുക്കേണ്ടി വരും. ബുറുദ 25 ദിവസം പ്രസംഗിച്ചു, അതിന് 400 rupees കൊടുത്താൽ 25 ദിവസം വേല കിട്ടും. അതുപോലെ നാദാപുരത്ത് മുമ്പ് നമ്മൾ നടത്തിയ 8-9 ഖണ്ഡന പ്രസംഗങ്ങളുണ്ട്, അതിന് 500 rupees എടുത്താൽ കിട്ടും. അങ്ങനെ പലതും കിട്ടും. ഇൻഷാല്ലാ എല്ലാവർക്കും വാങ്ങി കേൾക്കാം. ഞാൻ വിഷയത്തിൽ തന്നെ പോകുന്നു. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിനോട് ഔലിയാക്കളിൽപ്പെട്ട ഒരു വലി, അദ്ദേഹത്തെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് വിവരമുള്ള ഒരാൾ, വിവരമുള്ളവർ തന്നെയാണ് ഈ ഔലിയാക്കൾ, വിവരമുള്ളവർ തന്നെയാണ് ഔലിയാക്കൾ. വിവരമുള്ള കിതാബിൽ നിന്ന് വിവരമുള്ള ഒരു മഹാൻ പറഞ്ഞു, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് കൊണ്ട് കൊണ്ടുതരാം. എത്ര ധൈര്യത്തിലാ പറഞ്ഞത്, ഞാൻ കൊണ്ടുതരാം. പറഞ്ഞു തീരുമ്പഴേക്കും എത്രയോ കിലോമീറ്റർ അകലെയുള്ള ആ സിംഹാസനം അല്ലെങ്കിൽ രാജഘട്ടില് അതാ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു. ഇതൊരു സാധാരണ കഴിവാണോ? ഇത് അല്ലാഹു തആല കൊടുത്ത കഴിവല്ലയോ? എല്ലാവർക്കും റബ്ബ് കൊടുക്കുന്ന കഴിവ് ഒരുപോലെയല്ല. എത്ര കിലോമീറ്റർ അകലെയുള്ള വസ്തുവും എത്തിക്കാനും എത്ര കിലോമീറ്റർ അകലെയും എത്താനും ഒക്കെ അല്ലാഹു തആല മനുഷ്യരിൽ തന്നെ പലർക്കും കഴിവ് കൊടുക്കുന്നില്ലേ? എങ്കിൽ പിന്നെ മലക്കുകളുടെ കാര്യം പറയണോ? ഫീ യൗമിൻ കാന മിഖ്ദാറു അൽഫ സനത്തിൻ മിമ്മാ തഉദ്ദൂൽ, നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 1000 കൊല്ലത്തിനൊരു ദിനം, ആ നിലക്കൊരു ദിനത്തിൽ മലക്കുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു.
അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഹാലിക ആലിമുൽ ഗൈബി വസ്സഹാദ ذلك عالم الغيب والشهادة العزيز الرحيم الله جل جلاله عالم الغيب والشهادة അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്ന് പറഞ്ഞില്ലേ? അവനാണ് എല്ലാം സൃഷ്ടിച്ചതെന്നും പറഞ്ഞില്ലേ? അതുകൊണ്ട് തന്നെ ആർക്കും ബോധ്യമാണല്ലോ അവൻ സൃഷ്ടിക്കാത്തതൊന്നും ഇവിടെയില്ല. ആകാശവും ഭൂമിയും അർശും കുർസിയും ലൗഹം ഖലമും എല്ലാം പടച്ച് അതിൻ്റെയൊക്കെ റബ്ബാണ് അല്ലാഹ്. ഞാൻ മിനിഞ്ഞാന്ന് സൂചിപ്പിച്ചല്ലോ, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. വലിയ അർശിൻ്റെ അധിപനാണ് അല്ലാഹ്. അർശൊരു സൃഷ്ടിയാണ്. ആ സൃഷ്ടിയെയും സൃഷ്ടിച്ച് പോറ്റി നിലനിർത്തുന്ന രാജാവാണ്, ഉടമസ്ഥനാണ് അല്ലാഹ്. അപ്പോൾ അർശും അല്ലാഹു തആല പടച്ചതാണ്. അല്ലാഹു ജല്ല ജലാലുഹു അവൻ അർശ് പടക്കുന്നതിന് മുമ്പുണ്ട്. അർശിനെ സംബന്ധിച്ച് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വക്കാന അർശുഹു അലൽ മാ. അല്ലാഹു തആല ആദ്യം വെള്ളം സൃഷ്ടിച്ചിരുന്നു. വെള്ളത്തിന്റെ മേലെയാണ് അർശുണ്ടായിരുന്നത്. അപ്പൊ വെള്ളവും അല്ലാഹ് സൃഷ്ടിച്ചതാണ്, അർശും അല്ലാഹു സൃഷ്ടിച്ചതാണ്, ആകാശവും ഭൂമിയും സർവസ്വവും അല്ലാഹു സൃഷ്ടിച്ചതാണ്. അല്ലാഹു സൃഷ്ടിച്ചതാണോ? എല്ലാം അതാണ്. ഖാലിഖു കുല്ലി ശൈ, സർവവസ്തുവും സൃഷ്ടിച്ചവനാണ് അല്ലാഹ്. എല്ലാം സൃഷ്ടിക്കുന്നവനാണ് അല്ലാഹു ജല്ല ജലാലുഹു. അവൻ ഇതെല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ തുടക്കമില്ലാതെ ഉള്ളവനാണ്. അവനുള്ളതിന് തുടക്കമില്ലാതാണ്. നമ്മൾ മദ്രസയിൽ നിന്ന് അല്ലാഹുവിന്റെ വാജിബായ സിഫത്ത് പഠിക്കുമ്പോൾ അല്ലാഹു തല ഉള്ളവനാണ്, അവനുള്ളതിന് തുടക്കമുള്ളവനല്ല, തുടക്കമില്ലാതെ ഉള്ളവനാണ്. നമ്മളൊക്കെ ഉണ്ടായതിന് തുടക്കമുണ്ട്. ആകാശമുണ്ടായതിന് തുടക്കമുണ്ട്, ഭൂമി ഉണ്ടായതിന് തുടക്കമുണ്ട്, വെള്ളമുണ്ടായതിന് തുടക്കമുണ്ട്, അരശുണ്ടായതിന് തുടക്കമുണ്ട്. സർവസൃഷ്ടികളും അല്ലാഹു ഉണ്ടാക്കിയിട്ടുണ്ടായതാണ്. എന്നാൽ അല്ലാഹു ഉള്ളവനാണ് എന്നതിന് തുടക്കമില്ല. ഹുവൽ അവ്വലു, അവനാണ് തുടക്കമില്ലാതെ ഉള്ളവൻ. അതേ ഹുവൽ ആഖിറു, ഒരിക്കലും അവസാനമില്ലാത്തവനാണ് അല്ലാഹ്. എന്നും ഉണ്ടാകുന്നവനാണ് അല്ലാഹ്. അതാണ് ഖിദം ബഖാ എന്ന രണ്ട് സിഫത്ത്, രണ്ട് ഗുണങ്ങൾ അല്ലാഹുവിന് നമ്മൾ മദ്രസയിൽ മുമ്പ് കാലത്ത് ഓതി പഠിച്ചത്. എന്നാൽ സുഹൃത്തുക്കളെ, അങ്ങനെ വരുമ്പോൾ ആ അല്ലാഹുവിന്റെ മറ്റൊരു സിഫത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? മുഖാലഫത്തുൽ ഹവാദിസ്. ഒരു സൃഷ്ടികളോടും അല്ലാഹു ഒരു വിലക്കത്തിലും തുല്യമാകൂല. അല്ലാഹു തആല ഒരു സൃഷ്ടിയോടും തുല്യമാകൂല. ലൈസ കമിസ്ലി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന് അനക്കമോ പോക്കോ വരവോ ഇറക്കമോ കയറലോ അങ്ങനത്തെ ഒന്നും അല്ലാഹുവിന് ഉണ്ടാവുകയില്ല. അതുപോലെ അല്ലാഹുവിന് അവയവങ്ങൾ ഉണ്ടാവുകയില്ല. കേൾക്കാൻ അവന് കേൾക്കാതെ വേണ്ട, കാണാൻ അവന് കണ്ണ് വേണ്ട, പിടിക്കാൻ അവന് കൈ വേണ്ട. പണ്ഡിതന്മാരൊക്കെയും ഒരുപോലെ ഒരാൾക്കും തർക്കമില്ലാതെ പറഞ്ഞു, റബ്ബിന് അവയവങ്ങളുടെ ഇല്ല, അതുപോലെ റബ്ബിന് ശരീരം ജഡം ഇല്ല. ഇതെല്ലാം സർവ പണ്ഡിതന്മാരും പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്ലാമിന്റെ വിശ്വാസമാണ്, എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാണ്. بِالنَّفْسِ وَحْدَانِيَّةٌ مُنَزَّهُ النَّوْصَافُ حُسَيْنِيَّةٌ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചു, ഖിയാമും ബിൻ നഫ്സ്. അല്ലാഹു തആലക്ക് ഒന്നിലേക്കും ആശ്രയമില്ല.
അല്ലാഹുവിനെ അർശിന്റെ ആവശ്യമില്ല, കുർസിയിന്റെ ആവശ്യമില്ല, ആകാശങ്ങളുടെയോ ഭൂമിയുടെയോ നമ്മുടെ ഒന്നിന്റെയും ആവശ്യമില്ല. അവൻ ഉള്ളവനാണ്, അവൻ ഉള്ളതിന് തുടക്കമില്ല. അന്നും അല്ലാഹു തആല ഒരു സ്ഥലത്തുമല്ല, ഇന്നും ഒരു സ്ഥലത്തുമല്ല. അതുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് ചില വിവരമില്ലാത്ത ആളുകൾ അല്ലാഹു എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്നു എന്ന് പറയാറുണ്ട്. അങ്ങനെ ആരും പറഞ്ഞേക്കല്ലേ, അല്ലാഹുവിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. അത് ജഹ്മിയാക്കൾ എന്ന് പറഞ്ഞ ഒരു പഴയകാലത്തുള്ള പിഴച്ചുപോയ കക്ഷികളെ വിശ്വാസമാണ്. മുഅ്തസിലത്ത് എന്ന് പറയുന്ന കറാമത്തിനെ ചോദ്യം ചെയ്ത ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹുവിനെ അറസ്റ്റ് ചെയ്ത അങ്ങനെയുള്ള വലിയ പുത്തൻവാദികൾ ഉണ്ടായിരുന്നു. അവരുടെ വിശ്വാസമാണ് അല്ലാഹു എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്നു എന്ന വിശ്വാസം. ചില ആളുകൾ വിവരമില്ലാത്ത ചിലർ ചിലപ്പോ പറയാറുണ്ട് പാലിലെ വെണ്ണ പോലെ പടച്ചവൻ പരന്നു കിടക്കുന്നു എന്ന് പറയാറുണ്ട്. നിങ്ങൾ ആരും അങ്ങനെ പറയല്ലേ, അങ്ങനെ വിശ്വസിക്കല്ലേ. അല്ലാഹു തആല അങ്ങനെ ലോകത്തൊട്ടാകെ പരന്നു കിടക്കുന്നതാത്തുള്ളവനല്ല. അങ്ങനെ വിശ്വസിച്ച ആ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തു പോകും. ഈ കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു പുസ്തകത്തിൽ അങ്ങനെ ഉണ്ടെന്നൊരാളെന്നോട് സൂചിപ്പിച്ചു. ഞാൻ ആ പുസ്തകം എഴുതിയ വ്യക്തി ആരാണെന്ന് അന്വേഷിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് വിളിച്ച് ഞാൻ അന്വേഷിപ്പിച്ചു, നിങ്ങൾ എവിടെ കണ്ടു അത്? അദ്ദേഹത്തിൽ ഇതുവരെയും അതൊരു മഹാന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിച്ചതായി പറയാൻ കഴിഞ്ഞിട്ടില്ല. പറയാൻ കഴിയൂല, കാരണം ഇമാം ബൈഹഖീ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, എല്ലാ ഇമാമികളും പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തആല എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്നു എന്ന് വിശ്വസിക്കാൻ പാടില്ല. ആ ഒരു വിശ്വാസത്തിന്റെ കണികയുള്ള ചില തരീഖത്തുകാരുണ്ട്. ഞാൻ അതിനെ സംബന്ധിച്ച് കൂട്ടായി എന്ന് പറയുന്ന തിരൂരിനടുത്തൊരു സ്ഥലത്ത് പോയി അവിടെ വെച്ച് പ്രസംഗിച്ചപ്പോൾ ഞാനത് വിശദമായി വിവരിച്ചിട്ടുണ്ട്. അതേ നൂരിഷാ തരീഖത്തുകാരെന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗത്തിന് അങ്ങനെ ഒരു പിഴച്ച വിശ്വാസത്തിന്റെ ഭാഗമുണ്ട്. മുസ്ലിമീങ്ങൾ അതിൽ പെട്ടുപോകരുതെന്നുണർത്തുകയാണ്. ഇരിക്കട്ടെ, ഇതേപോലെ അല്ലാഹു തആല അവൻ അതാ എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്നു എന്ന് പറയാനും വിശ്വസിക്കാനും പാടില്ല. അതുപോലെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല അല്ലാഹു തആല ഒരു പ്രത്യേക സ്ഥലത്താണെന്നും വിശ്വസിക്കാൻ പാടില്ല. സ്ഥലങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് അല്ലാഹു ഉണ്ടല്ലോ. അന്നും ഇന്നും അല്ലാഹുവിന് മാറ്റമില്ല, അല്ലാഹു മാറ്റമുണ്ടാകുന്നവനല്ല. അങ്ങനെ വിശ്വസിക്കാനാണ് നമ്മൾ മദ്രസയിൽ പഠിച്ചു വന്നത്. അത് നമ്മൾ ഉറപ്പിച്ചു വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ. അല്ലാഹുവിന് സംവിധാനങ്ങൾ പലതുമുണ്ട്. ആ സംവിധാനങ്ങളിൽ ഒന്നാണ് സുഹൃത്തുക്കളെ, പടച്ച റബ്ബുമായി മനുഷ്യന് അടുക്കാൻ ഈ ഭൂമിയിൽ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് കഅബ ശരീഫ്. അതുകൊണ്ടാണല്ലോ ആ കഅബയുടെ സമീപത്ത് പോയിട്ട് കഅബ ചുറ്റാൻ പറഞ്ഞത്. അതിനർത്ഥം അല്ലാന്റെ വീടെന്നതിന് പറയുന്നുണ്ട്. അതിനർത്ഥം അതിന്റെ ഉള്ളിൽ അല്ലാ ഉണ്ടെന്നല്ല, അത് ആ സ്ഥാപനത്തെ ബഹുമാനിച്ച് പറയുന്ന ഒരു പേരാണ് അല്ലാന്റെ വീട്. അവിടേക്ക് ജനങ്ങളൊക്കെ ലക്ഷങ്ങൾ ചെലവഴിച്ച് പോകുന്നതുകൊണ്ട് അല്ലാഹു അവിടെയാണെന്ന് വിശ്വസിച്ചുകൂടാ. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ആ സുജൂദ് ചെയ്യുന്ന സമയത്താണ് മനുഷ്യൻ അല്ലാഹുമായി ഏറ്റവും അടുക്കുന്നത്. അപ്പൊ നെറ്റി ഭൂമിയിലേക്ക് കുത്തുകയും നെഞ്ഞ് ഭൂമിയിലേക്ക് അങ്ങനെ അതാ ഭൂമിയിലേക്ക് നേരിടുകയും ചെയ്യുന്ന സമയത്താണ് അല്ലാഹുവിലേക്ക് മനുഷ്യൻ ഏറ്റവും അടുക്കുന്നത് എന്ന് പറയുമ്പോ അല്ല ഭൂമിന്റെ ചുവടയാണെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. അല്ലാഹുവിന് സ്ഥലമില്ല, സ്ഥലത്തിന്റെ ആവശ്യമില്ല. ഇതുപോലെ അല്ലാഹു ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ മുഖേന വിഷയങ്ങൾ ഭൂമിയിലേക്ക് ഇറക്കുന്നു എന്ന് പറയുമ്പോ അല്ലാഹു ആകാശത്താണെന്നോ മേലെയിരിക്കുകയാണെന്നോ അങ്ങനെയും തെറ്റിദ്ധരിച്ചുകൊണ്ട് വിശ്വാസം തകർന്നു പോകരുത് എന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു തആല അവൻ നിയന്ത്രിക്കുമ്പോൾ അവൻ അറിവില്ലാത്തവനാണോ? അറിവില്ലാത്തവൻ നിയന്ത്രിച്ചാ പിന്നെ കഥ പറയണോ? ഒരു വിഷയത്തെ കുറിച്ച് അറിവില്ലാത്തവൻ ഒരു കാര്യം നിയന്ത്രിച്ചാൽ പിന്നെ കാര്യം പറയണോ?
അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ പലപ്പോഴും അനുയായികൾ പോയി വെള്ളത്തിൽ വീഴുന്നത്, അനുയായികൾ പോയി അബദ്ധത്തിൽ ചാടുന്നത്. വിവരമില്ലാത്ത നേതൃത്വം ഉണ്ടാകുമ്പോഴല്ലേ സുഹൃത്തുക്കളെ, വിവരമില്ലാത്തവൻ വണ്ടി ഓടിച്ചാൽ ആ വണ്ടിയിലുള്ളവർ അപകടത്തിൽ പെടുന്നത് കാണാറില്ലേ? ആകാശഭൂമികളെ മുഴുവനും നിയന്ത്രിക്കുന്ന രാജാവായ അല്ലാഹ്, അവന്റെ അറിവ് എത്ര വിശാലമായിരിക്കണം, അവന്റെ അറിവ് എത്ര വിശാലമായിരിക്കണം. അതുകൊണ്ടാണ് റബ്ബ് പറയുന്നത്, ആലിക ആലിമുൽ ഗൈബി വശഹാദ, ആ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് മറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളും എല്ലാം അവന് തുല്യമാണ്. സർവ വിഷയങ്ങളും ഒരുപോലെ ഏറ്റവും സൂക്ഷ്മജ്ഞാനിയായി അറിയുന്നവനാണ് അല്ലാഹു. അല്ലാഹു തആല ഇസ്സത്തുള്ളവനാണ്, അവനെ മറികടക്കാൻ ആർക്കും കഴിയില്ല, അവനെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല, അവനെ ഓവർടേക്ക് ചെയ്യാൻ ആർക്കും കഴിയില്ല. ഉദ്ദേശിച്ചത് നടപ്പാക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. പരസ്യമായ കാര്യങ്ങളും അറിയുന്നവനാണ് അല്ലാഹ്. ഓ സുഹൃത്തുക്കളെ, നമ്മളിൽ ചിലർക്ക് തോന്നും അതറിയൂല, അങ്ങനെ തോന്നരുത്. ദാലികാരിമുൽ ഗൈബി വസ്സഹാദത്തിൽ അസീസുർ റഹീം. എല്ലാവരും എഴുന്നേറ്റ് സലാത്തു ചൊല്ലണം. സല്ലല്ലാഹു മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഓ മനുഷ്യ, കൊടുക്കുന്നവനാരാം, തടയുന്നവനാരാം, അതാ അധികാരം നടപ്പാക്കുന്നവനാരാം, ഇനി നമുക്ക് തരേണ്ടവനാരാം, ഇനി തന്നിട്ടുള്ളതാരാം, എല്ലാം അല്ലയാണെന്നല്ലേ നീയും ഞാനും വിശ്വസിക്കുന്നത്? എങ്കിൽ പിന്നെ ഭാര്യ അറിയാതെ, ഭാര്യ അറിയാതെ മറ്റ് ചില സഹോദരിമാരെ, മറ്റ് ചില സ്ത്രീകളെ ഫോൺ ചെയ്യുന്നവരില്ലേ? സ്വന്തം ഭാര്യ അറിയാതെ വേറെ ചില സ്ത്രീകളുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നവരില്ലേ? ഭർത്താവ് അറിയാതെ വേറെ ചില പുരുഷന്മാരുമായി രഹസ്യം പറയുന്നവരില്ലേ? സ്നേഹം പങ്കിടുന്നവരില്ലേ? രാത്രി സമയത്ത് അതാ വിളിക്കുന്നവരില്ലേ? മറ്റ് സമയങ്ങളിൽ വിളിക്കുന്നവരില്ലേ? ചോദിക്കട്ടെ, നിനക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? നിന്റെ ഭർത്താവിന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയൂല, അല്ലാഹ് ഉദ്ദേശിക്കാതെ. നിന്റെ ഭാര്യക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അല്ലാഹ് ഉദ്ദേശിക്കാതെ. പക്ഷേ നീ ഭാര്യയെ ഭയപ്പെടുന്നുണ്ട്, നീ ഭർത്താവിനെ ഭയപ്പെടുന്നുണ്ട്, നീ ബാപ്പയെ ഭയപ്പെടുന്നുണ്ട്, ഉമ്മയെ ഭയപ്പെടുന്നുണ്ട്, നേതാവിനെയും അനുയായിയെയും ഭയപ്പെടുന്നുണ്ട്, ജനങ്ങളെ ഭയപ്പെടുന്നുണ്ട്. പക്ഷേ അൽ അസീസുർ റഹീം, ഉദ്ദേശിച്ചത് വേണ്ടതുപോലെ നടപ്പാക്കാൻ കഴിയുന്ന ആലിമുൽ ഗൈബി വസ്സഹാദ, സർവരഹസ്യങ്ങളും പരസ്യങ്ങളും ഒരുപോലെ അറിയുന്ന അല്ലാഹുവിനെ മറന്നോ യുവാക്കളെ, അല്ലാഹുവിനെ മറന്നോ യുവതികളെ. അങ്ങനെ ആയിപ്പോകല്ലേ, ഈ ഭൂമിയിൽ തരേണ്ടവൻ ആരാണ് ചോദിക്കട്ടെ, നമുക്ക് വല്ലതും തടുക്കാൻ കഴിയോ? ഇന്നിവിടെ വരുമ്പോൾ തന്നെ സുബ്ഹാനല്ലാഹ്, നമ്മളെ സ്നേഹിതന്മാരാരൊക്കെ ആശുപത്രിയിലുണ്ട്, നമുക്ക് ഈ പള്ളിയിലേക്ക് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി കിണർ കുഴിച്ചു തന്ന ഒരാളുണ്ട്, അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ്. റബ്ബേ, അദ്ദേഹത്തിന് പരിപൂർണമായ ആഫിയത്ത് നൽകണേ അല്ലാഹ്. അതുപോലെ ചോദിക്കട്ടെ, നാളെ ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടേണ്ടവരുണ്ട്, മറ്റന്നാൾ ലഭിക്കേണ്ടവരുണ്ട്.
ടെസ്റ്റ് വിധിക്കപ്പെട്ടവരുണ്ട്, ടെസ്റ്റ് ചെയ്തപ്പോൾ ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞവരുണ്ട്, ചിലപ്പോൾ ചിലർ മാനസിക രോഗം കൊണ്ട് മക്കളുടെ വിഷമം കൊണ്ട് പറഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ സ്വന്തം തന്നെ പല പ്രയാസങ്ങളും ഉള്ളവരുണ്ട്. സുബ്ഹാനല്ലാഹ്, കാൽമുട്ടിന് വേദനയുള്ളവരുണ്ട്, നെഞ്ഞിന് വേദനയുള്ളവരുണ്ട്, അതുപോലെ തലവേദന കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, ഊരവേദന കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. ഇന്ന് രാവിലെ എന്റെ അടുക്കൽ ഒരു കുട്ടിയെ കൊണ്ടുവന്നു. ആ കുട്ടിക്ക് സംസാരശേഷി പോരെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ മന്ത്രിപ്പിക്കുന്നു. ചോദിക്കട്ടെ, എനിക്കും നിനക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും എനിക്കും നിങ്ങൾക്കും എല്ലാം തരാൻ കഴിവുള്ള രാജാവ് അവനല്ലേ അല്ലാഹ്? അവൻ അറിയാത്ത രഹസ്യമുണ്ടോ പരസ്യമുണ്ടോ? നീ ഇരുട്ടിൽ ചെയ്താലും ശരി, ആരും കാണാതെ ചെയ്താലും ശരി, എല്ലാം കാണുന്ന റബ്ബാണെന്ന ബോധത്തോടെ ജീവിതം നയിക്കണം. ദാലിക ആലിമുൽ ഗൈബി അല്ലാഹു തആല രഹസ്യവും പരസ്യവും പറയുന്ന രാജാവാണ്. അൽ അസീസുർ റഹീം, അവൻ ഏറ്റവും ഔന്നത്യമുള്ളവനാണ്, ഇസ്സത്തുള്ളവനാണ്, അവന്റെ തീരുമാനം നടപ്പാക്കാൻ കഴിവുള്ളവനാണ്. അവനെ അനുസരിച്ച് ജീവിച്ചാലോ അവൻ റഹീമാണ്. ഇവിടുത്തെ ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, ആ ജീവിതത്തിൽ അവന്റെ കാരുണ്യം നിനക്കും എനിക്കും ചൊരിച്ചു തന്നാൽ, നിനക്ക് ഏത് മുത്തുമണികൾ പോലുള്ള മക്കൾ വേണം, നിനക്ക് ഏത് ഭംഗിയുള്ള സ്ത്രീ വേണം, നിനക്ക് ഏത് ഭക്ഷണം വേണം, വെള്ളം വേണം, അതെല്ലാം സ്വർഗത്തിൽ ഒരുക്കി വച്ച റബ്ബാണവൻ. ഭക്തിയുള്ളവർക്ക് തയ്യാറെന്നല്ലേ റബ്ബ് പറഞ്ഞത്? അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മളതാരും അറിയില്ലെന്ന് വിചാരിച്ച് തെറ്റുകുറ്റങ്ങൾ ചെയ്യല്ലേ എന്റെ യുവാക്കളെ. പള്ളിയിലെ കാതിയാരറിയൂല, അതേ പള്ളിയിലെ മുദരിസ് അറിയൂല, എന്റെ നേതാവ് അറിയൂല, സമൂഹം അറിയില്ല. ഞാനിപ്പോൾ ഒരു ലഹരിയുള്ള കുപ്പി എനിക്ക് പ്ലെയിനിൽ നിന്ന് വെറുതെ കിട്ടിയതല്ലേ, അത് ഞാനങ്ങ് കുടിച്ചാൽ എന്താണ് ചിന്തിക്കല്ലേ? ഏത് പ്ലെയിനിലാണെങ്കിലും ശരി, ഏത് മദ്യഷാപ്പിലാണെങ്കിലും ശരി, ഏത് പഞ്ചനക്ഷത്ര ഹോട്ടലിലാണെങ്കിലും ശരി, അവിടെ എല്ലാം വീക്ഷിക്കുന്ന റബ്ബാണ് അല്ലാഹ്. ദുഷിച്ച ചിന്തകൾ മനസ്സിലുണ്ടോ പ്രസംഗിക്കുന്നവന്റെ മനസ്സിൽ? അതാ ജനങ്ങൾക്കിടയിൽ നേതാവാകലാണോ ലക്ഷ്യം? ജനങ്ങൾക്കിടയിൽ പേര് കിട്ടലാണോ ലക്ഷ്യം? അല്ല, ജനങ്ങൾക്കിടയിൽ നല്ല പേരുണ്ടാക്കി ഞെളിയലാണോ ലക്ഷ്യം? അതേ മറ്റ് പല വിഷയത്തിലും പ്രവർത്തിക്കുന്നവൻ പ്രസിഡന്റോ സെക്രട്ടറിയോ ഖജാഞ്ചിയോ ആയിട്ട് ജനങ്ങൾക്കിടയിൽ ഞെളിയലാണോ ലക്ഷ്യം? അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഞാനൊരു വലിയവനെന്ന് വരുത്തലാണോ ലക്ഷ്യം? എല്ലാ മനസ്സിലുള്ള വിചാര വികാരങ്ങളും ഒരുപോലെ അറിയുന്ന അല്ലാഹ്, ജനങ്ങൾക്കിടയിൽ നീ സ്ഥാനം കൊതിക്കുന്നുണ്ടോ എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം കൊതിക്കണ്ട. ജനങ്ങൾ എത്ര നിസ്സാരപ്പെടുത്തിയാൽ എന്താണ്? ജനങ്ങൾ എത്ര ഇൻസൾട്ട് ആക്കിയാൽ എന്താണ്? ജനങ്ങൾ എത്ര നിന്ദിച്ചാൽ എന്താണ്? ജനങ്ങൾ ആളുകൾക്കിടയിൽ ഒന്നിനും കൊള്ളാത്തവനായി ചിത്രീകരിച്ചാൽ എന്താണ്? കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, തടയുന്നവൻ ഒന്നേ ഉള്ളൂ. ആകാശത്തിൽ ഭൂമിയിലേക്ക് നിയന്ത്രണങ്ങൾ മലക്കുകൾ മുഖേന എത്തിച്ച് നിയന്ത്രിക്കുന്നവനും ഭരിക്കുന്നവനും ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ഈ ബോധം ഏത് സമയത്തും എവിടെയും നമുക്കുണ്ടാകണം. അധികാരമുള്ളവൻ ലഹുൽ മുൽക്ക്, അല്ലാഹുവിന് മാത്രമാണ് അധികാരം. അതുകൊണ്ട് അധികാരം വേണം, സ്ഥാനം വേണം എന്ന ചിന്ത ഉണ്ടാകരുത്. സുബ്ഹാനല്ലാഹ്.
ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പള്ളി കമ്മിറ്റി, അല്ലെങ്കിൽ ഒരു മദ്രസ കമ്മിറ്റി, അല്ലെങ്കിൽ ഒരു സ്വാഗത സംഘം കമ്മിറ്റി, എന്ത് കമ്മിറ്റി ആണെങ്കിലും ശരി, ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്താണ് പ്രവർത്തകന്മാരെ വിഷമം? മറ്റേ അയാളെ പ്രസിഡന്റാക്കിയാൽ മറ്റാൾക്ക് ഇഷ്ടപ്പെടൂല, അയാളെ സെക്രട്ടറിയാക്കിയാൽ മറ്റാൾക്ക് ഇഷ്ടപ്പെടൂല, ഇയാളെ കരാഞ്ചിയാക്കിയാൽ മറ്റവന് പിടിക്കൂല. സുബ്ഹാനല്ലാഹ്, അയാളെന്ത് വിചാരിക്കും? അയാളെന്ത് വിചാരിക്കും? ചിലപ്പോൾ ചിലർ പ്രസിഡന്റല്ലേ, എന്നാൽ പിന്നെ ഞാൻ കമ്മിറ്റി തന്നെ ഇല്ല. ചിലർ ഞാൻ സെക്രട്ടറി അല്ലേ, എന്നാൽ പിന്നെ തീരെ കിട്ടൂല. ഇത് അള്ളാഹു വേണ്ടിയാണോ? ഇത് അള്ളാഹുവിന് വേണ്ടിയാണോ? നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിചാര വികാരങ്ങളും അറിയുന്ന അള്ളാഹ് അവന് വേണ്ടിയാകണം. എല്ലാ വിഷയവും അള്ളാഹുവിന് വേണ്ടിയാകണം. ഞാൻ ഇന്ന് രാവിലെ ഒരു സ്ഥലത്ത് ഒരു പള്ളി ഉദ്ഘാടനത്തിൻ്റെ സ്വാഗത സംഘം ഉണ്ടാക്കാൻ വേണ്ടി പോയി പേരാമ്പ്രയിൽ. പേരാമ്പ്രയിൽ നമ്മളിങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ പേരാമ്പ്ര ടൗണിൻ്റെ തുടക്കത്തിൽ അവിടെ പെട്രോൾ പമ്പിൻ്റെ തൊട്ട് ഒരു പുതിയ പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ വരുന്ന 4-ാം തീയതി അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ശേഖ് അക്കാന്തപുരം ഉസ്താദ് നിർവഹിക്കും. സിറാജുൽ ഹുദയുടെ കീഴിൽ നിർമ്മിച്ചൊരു പള്ളിയാണ്, നല്ല ഭംഗിയുള്ളൊരു പള്ളി. ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് സ്വാഗത സംഘം ഉണ്ടാക്കാൻ ഇന്ന് രാവിലെ ഞാൻ പേരാമ്പ്രയിൽ പോയി. ഞാൻ അവിടുന്ന് സ്വാഗത സംഘം കമ്മിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒരു സംഭവം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, ഞാനത് കണ്ടിട്ടില്ല, ഞാനൊരാളിൽ നിന്ന് കേട്ടതാണ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, നമ്മൾ ഹദ്ദാദിറ തീവി ചൊല്ലുന്ന ആ ഹദ്ദാദിറ തീവി ക്രോഡീകരിച്ച, അതുപോലെ രാവിലെയും വൈകുന്നേരവും ചൊല്ലൽ സുന്നത്തുള്ള ദിക്റുകൾ മിറുദുൽ ലത്തീഫ് ക്രോഡീകരിച്ച അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാനൊരു പള്ളി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഴുവൻ പള്ളി ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ആ പള്ളീൻ്റെ മേലെ വേറൊരുത്തൻ്റെ പേര് എഴുതിയേക്കണോ എന്ന്. നിൻ്റെ പേരല്ല, വേറൊരുത്തൻ്റെ പേര് എഴുതിയേക്കണം. ഇയാൾ പറഞ്ഞു, അത് ശരിയാവില്ല, എൻ്റെ പേര് തന്നെ എഴുതോളവൻ, എന്നാൽ പിന്നെ നീ ഉണ്ടാക്കണ്ടാവൻ, നീ എന്നാ പിന്നെ ഉണ്ടാക്കണ്ടാവേ, കാരണം നീ ഉണ്ടാക്കുന്ന അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ മറ്റവൻ്റെ പേര് എഴുതിച്ചാൽ നിനക്ക് എന്താ അള്ളാഹ് എന്താ തെറ്റിപ്പോന്നേനാ? പഠിച്ചവൻ ഈ ബോർഡ് നോക്കിയിട്ടാ എനിക്ക് പ്രതിയാൽ തരിക. ഓ സഹോദരന്മാര്, അള്ളാഹുവിൻ്റെ നോട്ടം മനസ്സിലേക്കാണ്. ആ മനസ്സ് ക്ലിയറാകാതെ മനുഷ്യന് രക്ഷയില്ല. സുബ്ഹാനല്ലാഹ്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ അന്യരെ വീട്ടിലേക്ക് വിളിക്കുന്നു, ഉസ്താദ് ദുആ ചെയ്യണം, എന്നോടൊരു താല്പര്യം കുറവാണ്, ഒരാൾ എഴുതി കൊടുത്തയച്ചതാ. അങ്ങനെ ആകാൻ പാടില്ല സഹോദരിമാരെ. നമ്മളുടെ ഭർത്താവിനെയാണ് നമ്മൾ ഏറ്റവും സ്നേഹിക്കേണ്ടത്. ഭർത്താവിൻ്റെ പൊരുത്തം കിട്ടിയാല സ്വർഗത്തിൽ കടക്കുന്നത് അല്ലേ? മമ്മാത്തത്വ സൗജുഹാൻ ആറാദ് ദഖലത്തിൽ ജന്നാബ്. ഭർത്താവിൻ്റെ പൊരുത്തം കിട്ടി ഭരിച്ച സ്ത്രീ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. സ്നേഹം ഭർത്താവിന് നൽകണം. അതേപോലെ പുരുഷന്മാരോടും പറയട്ടെ, സ്വന്തം ഭാര്യയുടെ ഭംഗിയും ഭാര്യയുടെ സ്വഭാവവും ഭാര്യയുമായിട്ടാണ് ആസ്വദിക്കേണ്ടത്. അന്യപെണ്ണിലേക്ക് മനസ്സോ കണ്ണോ ചിന്തയോ തിരിയാൻ പാടില്ല. യജമാനനായ റബ്ബിൻ്റെ നോട്ടം എപ്പോഴും ഭയപ്പെടണം. ആലിമുൽ ഗൈബി വശഹാദതി അൽ അസീസുർ റഹീം. ഇസ്സത്തുള്ളവനാണവൻ, റഹ്മത്ത് ആഖിറത്തിൽ മുഅ്മിനീങ്ങളും മുത്തഖികൾക്ക് സ്വർഗം കൊടുത്ത് റഹ്മത്ത് ചെയ്യുന്നവനാണവൻ. അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖഹു വബദ ഖൽഖൽ ഇൻസാനി മിൻ തീൻ. അല്ലാഹു തആല അഹ്സന കുല്ല ശൈഇൻ ഖലഖ, അവൻ പടച്ച എല്ലാ സാധനത്തെയും അവൻ നന്നാക്കി വെച്ചിരിക്കുന്നു. അവൻ പടച്ചൊക്കെ റെഡിയാ, വളരെ നല്ല സൃഷ്ടിപ്പ. പക്ഷേ അത് എന്തിനു എന്ന് മനസ്സിലാകാത്ത നമ്മക്ക് ചിലപ്പോ തിരിയൂല. ഓടും, മാങ്ങ പറിക്കുന്ന കൊക്ക കണ്ടില്ലേ? മാങ്ങ പറിക്കുന്ന കൊക്ക, ആ കൊക്ക അങ്ങോളം നേരെയാണ് മാങ്ങ പറിക്കാൻ പറ്റുമോ? അത് പറഞ്ഞിട്ട് വേണോ, അങ്ങേ തല പറഞ്ഞിട്ട് വേണോ നേരെ മാങ്ങ പറിക്കാൻ പറ്റുള്ളൂ? മനസ്സിലായില്ലേ? അപ്പൊ മാങ്ങ പറിക്കുന്ന കൊക്ക കാണുമ്പോ ഇത് പറഞ്ഞു പോയല്ലോ വിചാരിച്ച് ആരും നീർക്കാൻ പോരുത്, അല്ലെങ്കിൽ ഇത് പറഞ്ഞേ ശരിയായില്ല എന്ന് വിചാരിക്കരുത്. ചിലത് പറഞ്ഞിട്ട് വേണോ? നിങ്ങൾ കാണുന്നില്ലേ, ഒരു നല്ല ഒരു ബിൽഡിംഗ് നിർമ്മിക്കുമ്പോ കുറെ ആളുകൾക്ക് എന്താ പണി? നീണ്ട കമ്പി കൊണ്ടുവച്ച് വളക്കുകയാണ്. വളക്ക് തന്നെ. കാരണം എന്തേ? അത് വളച്ചാലേ ആ ബിൽഡിങ്ങിന് ഉറപ്പുണ്ടാവുള്ളൂ. അപ്പൊ വളഞ്ഞു നിൽക്കണ്ട, വളഞ്ഞു നിൽക്കണോ? അപ്പൊ ചിലര് ശരിക്കും മനസ്സിലാക്കണം, ചിലര് അബൂജഹലായി പോയില്ലേ, ചിലര് മുനാഫിഖായി പോയില്ലേ, അല്ലേ? ചിലതല്ല അങ്ങനെ ഉണ്ടല്ലോ അല്ലേ? ആ അതും വേണോ? അതെന്തിനാ?
തീരെ തേങ്ങ ഉണ്ടാകാത്ത തൈ അപ്പുറം ഉണ്ടാകുമ്പോഴല്ലേ തേങ്ങ ഉണ്ടാകുന്ന തൈന്റെ ബഹുമാനം മനസ്സിലാവുള്ളൂ. അല്ലേ അല്ലേ, പിന്നെ തേങ്ങ ഉണ്ടാകുന്നത്, എല്ലാം തേങ്ങ ഉണ്ടാകുന്ന തൈയാണെങ്കിൽ തൈന്റെ ഗുണം ഒന്നിനൊരു ഗുണം പറയാനുണ്ടാവുമോ? അപ്പൊ കുറയിൽ അങ്ങനെ ഉണ്ടാവുമ്പോഴേ ഇതിന്റെ മഹത്വം വെളിവാവുള്ളൂ. അപ്പൊ അല്ലാഹു തആല പഠിച്ചതൊക്കെ റെഡിയാ. അല്ലദി അഹ്സന കുല്ല ശൈഇൻ ഖലഖ. ചിലപ്പോൾ കൊടുക്കും, ചിലപ്പോൾ ഒരാളെ അല്ലാഹു നീളം കുറച്ച് പഠിച്ച്, അതെ അങ്ങനത്തെ ആളും വേണമല്ലോ, എന്നാലല്ലേ ചിലപ്പോ അതാ ചില മേശേന്റെ ഉള്ളിലെല്ലാം പോയിട്ട് സാധനം എടുത്ത് വരാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനത്തെ വരുമ്പോണോ? ചിലപ്പോ ചിലർ വളരെ നീളത്തിൽ പഠിച്ചു, ആ കല്യാണപ്പറയിലൊക്കെ ചിലപ്പോ സുബ്ഹാനല്ലാഹ് മേലേന്നൊരു സാധനം ഇരിഞ്ഞെടുക്കാനും കായിരിഞ്ഞെടുക്കാനും ചോട വെച്ചാ കുട്ടികൾ ഇരിഞ്ഞാളിയും, അതേസമയത്ത് നീളമുള്ളവനാ മോന് മേലെ നിരിയാൻ കഴിയും. അപ്പൊ അങ്ങനത്തെ വരും വേണമല്ലോ, നീളമുള്ളവരും വേണോ, നീളം കുറഞ്ഞവരും വേണോ? അതേ, എല്ലാ കക്ഷികളും ലോകത്തുണ്ടാകണം, അപ്പോഴേ ഈ സിദ്ധിപ്പ് പൂർണ്ണമാവുള്ളൂ. അല്ലാഹു തആല പഠിച്ചതൊക്കെ റെഡിയാ. അല്ലദി അഹ്സന കുല്ല ശൈഇൻ ഖലഖ. അതാരെ എങ്ങനെ പഠിക്കണം? അത് അവനല്ലേ അറിയുന്നത്, നമ്മളെ ഇടപെടേണ്ടേ ഇല്ലല്ലോ. അവനല്ലേ അറിയുന്നത് ആരെ എങ്ങനെ പഠിക്കണം. അപ്പൊ അല്ലദി അഹ്സന കുല്ല ശൈഇൻ ഖലഖ, അവൻ സൃഷ്ടിച്ച എല്ലാറ്റിനെയും നന്നാക്കിയവനാണ് അവൻ. വബദാ ഖൽഖൽ ഇൻസാനി മിൻ തീൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ അല്ലാഹു തആല കളിമണ്ണിൽ നിന്ന് തുടങ്ങി. അതേ, അതിനൊരു തഫ്സീർ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കളിമണ്ണിൽ നിന്ന് പടച്ചു, നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതേ സുഹൃത്തുക്കളെ, കളിമണ്ണിൽ നിന്ന് ആദൻ നബി അലൈഹിസ്സലാമിനെ പടച്ചു. ഇനി വേറെ ഒന്ന് പറയട്ടെ, നമ്മളും വന്നത് മണ്ണിൽ തന്നെയാണ്. ആദൻ നബി അലൈഹിസ്സലാമിന്റെ മക്കളാണെന്ന നിലക്ക് മാത്രമല്ല, ഒരു മനുഷ്യ സൃഷ്ടിപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് അറിയാമല്ലോ. മനുഷ്യന്റെ ഇന്ദ്രിയ തുള്ളിയാണ്, അതിൽ നിന്നുള്ള ബീജവും അതുപോലെ അതേ സ്ത്രീയുടെ അണ്ടവും കലർന്നുകൊണ്ടല്ലേ മനുഷ്യനുണ്ടാകുന്നത്. എന്നാൽ ഈ ബീജമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? രക്തമുള്ളത് കൊണ്ടല്ലേ? രക്തമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടല്ലേ ഭക്ഷണമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഒന്നുകിൽ മാംസമാണ്, അല്ലെങ്കിൽ അതാ സസ്യമാണ്. ഇത് രണ്ടും മാംസമുണ്ടാകുന്ന പശുവാണോ? അത് സസ്യം തിന്നുകൊണ്ടുള്ളതാണ്. മനുഷ്യൻ കഴിക്കുന്നതും സസ്യത്തിൽ നിന്നുള്ളതാണ്. ഇത് മുഴുവനും മണ്ണിൽ നിന്ന് വന്നതാണ്. ആകയാൽ അങ്ങനെ നോക്കിയാലും മണ്ണിൽ നിന്ന് തന്നെയാണ് മനുഷ്യൻ. അതേ അതേ, അതുകൊണ്ടാണ് റബ്ബ് പറയുന്നത്, വബദാ ഖൽഖൽ ഇൻസാനി മിൻ തീൻ, മണ്ണിൽ നിന്നാണ് പടച്ചവന്റെ സൃഷ്ടിപ്പ്, കളിമണ്ണിൽ നിന്നാണ്. ثم جعل نسله من سلالة من ماء مهين. ആദൻ നബി അലൈഹിസ്സലാം കളിമണ്ണിൽ നിന്നാണ് സൃഷ്ടിപ്പെങ്കിൽ ആദൻ നബിയുടെ സന്താനങ്ങളെ അതാ ജലസത്തിൽ നിന്ന് നമ്മൾ പടച്ചിരിക്കുന്നു. മഹീൻ, ദുർബലമായ ജലസത്തിൽ നിന്ന്, അദ്ദേഹം വളരെ ദുർബലമാണ്, അതിൽ നിന്നാണ് ഈ ശക്തനായ മനുഷ്യനെ പടച്ചത്. എല്ലിനെന്ത് ശക്തിയാണ്, ശരീരത്തിനെന്ത് ശക്തിയാണ്, പല്ലിനെന്ത് ശക്തിയാണ്, ഈ ശക്തനായ മനുഷ്യനെ ഈ ദുർബലമായ ജലസത്തിൽ നിന്ന് പടച്ചവനാണവൻ. ആദൻ നബി അലൈഹിസ്സലാം, ഒരു ഹദീസ് ഉണ്ട്, ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി എന്നൊരു ഹദീസ് ഉണ്ട്. അതിന് രണ്ടു നിലക്കുള്ള വ്യാഖ്യാനം പണ്ഡിതന്മാർ പറഞ്ഞു. ഒരു വ്യാഖ്യാനം, ഖലഖല്ലാഹു ആദമ ആദൻ നബി അല്ലാഹു തആല പഠിച്ചു അലാ സൂറത്തിഹി, ആദൻ നബിയുടെ രൂപത്തിന്റെ മേല് പഠിച്ചു. അപ്പൊ ചിലർ സംശയം ചോദിച്ചു, ആദൻ നബിയുടെ രൂപത്തിന്റെ മുകളിൽ തന്നെ അല്ലേ പിന്നെ ആദൻ നബിയെ പഠിക്കുക, പിന്നെ ആദൻ നബിയിലെ സേന പൂച്ചേനെ പോലെ പഠിക്കുക? അല്ലല്ല, അതല്ല പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ എന്നെയും നിങ്ങളൊക്കെ അല്ലാഹു തആല പഠിച്ചത് എങ്ങനെ? ബീജത്തിൽ നിന്ന് അലക്കത്ത്, മുതലത്ത്, അങ്ങനെ രക്തകഷ്ണം, മാംസകഷ്ണം, പിന്നെ ശരീരത്തിന് എല്ലൊക്കെ പൊതിഞ്ഞ് അങ്ങനെ പിന്നെ റൂഹൊക്കെ ഊതി. അങ്ങനെ ആദൻ നബീനെയോ? ആദൻ നബി അലൈഹിസ്സലാമിനെ ആദ്യം തന്നെ പടച്ച് റെഡിയാക്കിയത് തന്നെ അതേ കോലത്തിലാ. നമ്മളങ്ങനല്ല, നമ്മൾ കുട്ടിക്കാലത്തുള്ള കോലത്തിലാണ് ഇപ്പൊ ഉള്ളത്. സുബ്ഹാനല്ലാഹ്, 10 കൊല്ലം മുമ്പുള്ള പോലെ ഇപ്പൊ താടിയും തലയൊക്കെ ഉള്ളത്? അല്ലല്ല, മാറിപ്പോയില്ലേ. മനുഷ്യരിങ്ങനെ ആദ്യം ഇപ്പൊ അതല്ലേ ഫോട്ടോ, അടുത്ത കാലത്തുള്ള ഫോട്ടോ ആയിരിക്കുള്ളൂ എന്നാ പറയുന്നത്, കാരണം പഴയ ഫോട്ടോ കണ്ട ആളെ മനസ്സിലാവില്ല. പുതിയ ഫോട്ടോ വേണമെന്നാ പലരും പറയുന്നത് വിസ എടുക്കുമ്പോ. അതെന്തേ കാരണം? ആള് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല 60 മുഴ ഉണ്ട് ആദൻ നബി അലൈഹിസ്സലാം. സിത്തൂന ദിറാഅ്
അങ്ങനെ 60 മുഴുള്ള ഒരു മനുഷ്യനായിട്ട് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് അല്ലാഹു തആല റൂഹ് അങ്ങ് കൊടുത്തപ്പോൾ അങ്ങനെ തന്നെ ആ സൂറത്തി ആ കോലത്തിന്റെ മുകളിൽ തന്നെ വടച്ചു. നമ്മളെ പോലെ ഇങ്ങനെ ഘട്ടം ഘട്ടമായി വന്നതല്ല. അതാ ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി, ആദന്റെ വീടിന്റെ രൂപത്തിൽ തന്നെ ആദന്റെ വീയെ പടച്ചു. അതിന് വേറൊരു വ്യാഖ്യാനവും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി. അവിടുത്തെ സൂറത്തിന്റെ അർത്ഥം മറ്റൊരു വ്യാഖ്യാനം, അതെന്താണ്? അള്ളാഹുവിന്റെ സിഫത്ത് അള്ളാഹു തആല മനുഷ്യന് കൊടുത്തുകൊണ്ട് പഠിച്ചു. മനുഷ്യ അള്ളാഹു ഹയ്യാണ്, ജീവനുള്ളവനാണ്. മനുഷ്യന്മാരെ അള്ളാഹ് ജീവനുള്ളവരാക്കി. അതുപോലെ തന്നെ അള്ളാഹു തആല കഴിവുള്ളവൻ, മനുഷ്യന്മാർക്ക് അള്ളാഹ് കഴിവ് കൊടുത്തു. ഇങ്ങനെ അള്ളാഹു തആല അവനോട് തുല്യമായിട്ടല്ല, പക്ഷേ അള്ളാഹുവിന്റെ അത്തരം ഗുണങ്ങൾ കൊടുത്തു. അതാണ് അലാ സൂറത്തിഹി. അതുകൊണ്ട് എന്ത് വേണം? തഖല്ലഖൂ ബി അഖ്ലാഖില്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ സ്വഭാവം ജീവിതത്തിൽ കൊണ്ടുവരണം. അള്ളാഹിന്റെ സ്വഭാവം എന്താണ്? തെറ്റ് ചെയ്തവർക്ക് മാപ്പ് കൊടുക്കലാണ്, തെറ്റ് ചെയ്തവരോട് പെട്ടെന്ന് പ്രതികാരം ചെയ്യലല്ല, പിന്നെയും പിന്നെയും സമയം കൊടുക്കലാണ്. വറബ്ബുക്കൽ ഗഫൂറുദുർ റഹ്മ ലവ യുആഖിദുഹും ബിമാ കസബു ലഅജ്ജല ലഹുമുൽ അദാബ്. അള്ളാഹു തആല തെറ്റ് ചെയ്തവന് പിന്നെയും പിന്നെയും നന്നാകാൻ ചാൻസ് കൊടുക്കുകയാണ്. അതുപോലെ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന സ്വഭാവം ഉണ്ടാകണം. തഖല്ലഖൂ ബി അഖ്ലാഖില്ലാ. അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ, വാലുകൾക്കാൻ വേണ്ടി വന്ന ചില മുതഅല്ലിമീങ്ങൾ ഉണ്ടാകും. അവർക്ക് അത്തരം ചില ഹദീസുകൾ ഏതെങ്കിലും കക്ഷികൾ പറയുമ്പോൾ അവർക്ക് അതാ ബേജാറായി പോകണ്ട. അതിനുവേണ്ടിയാണ് ഇത്തരം ചില സംഭവങ്ങൾ കൂടി ഞാൻ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ എന്താണ് അതിനർത്ഥം പറയേണ്ടതെന്ന് മനസ്സിലാക്കി ബേജാറാകണ്ട. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല മനുഷ്യരൂപത്തിൽ തന്നെ ഉണ്ടാക്കി. അങ്ങനെ അല്ലാഹു തആല മനുഷ്യനെ കളിമണ്ണിൽ നിന്ന് പടച്ചു. ആ മനുഷ്യന്റെ സന്താന പരമ്പരകളെ ദുർബലമായ ജലസത്തിൽ നിന്ന് പടച്ചു എന്നുള്ള പറയാണ്. എന്നിട്ട് റബ്ബ് പറയുന്നു, പിന്നെ അല്ലാഹു തആല മനുഷ്യനെ ക്രമീകരിച്ചു. അതേ നേരത്തെ പറഞ്ഞില്ലേ ജലസത്തിൽ നിന്ന് അല്ലാഹു തആല അങ്ങനെ രക്തകഷ്ണം മാംസകഷ്ണം അങ്ങനെ വന്ന് മനുഷ്യരൂപമാക്കി അല്ലാഹു തആല ക്രമീകരിച്ചു. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപമായി ക്രമീകരിച്ചു. വനഫഖ ഫീഹി മിർ റൂഹിഹി, അല്ലാഹുവിന്റെ വകയായുള്ള റൂഹിൽ നിന്ന് അല്ലാഹു തആല മനുഷ്യനിൽ നിക്ഷേപിച്ചു. മിർ റൂഹിഹി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റൂഹിൽ നിന്ന് എന്നാണ് അതിന്റെ നേരർത്ഥം. എന്ന് പറഞ്ഞാലോ അള്ളാന്റെ ഒരു ഭാഗമാണ് മനുഷ്യന്റെ റൂഹ് എന്നല്ല, അതിനാണ് ഞാൻ വകയായി എന്നർത്ഥം വെച്ച് അല്ലേ. എന്റെ ചായ ഞങ്ങളും കുടിച്ചു പോയി എന്ന് പറഞ്ഞാല് എന്റെ ശരീരത്തിന്റെ ഭാഗമെന്നാ, എന്റെ വകയുള്ള ചായ എന്നാ. ഇതുപോലെ അള്ളാഹു തആല പടച്ച റൂഹ്, ആ റൂഹിൽ നിന്ന് ആത്മാവിൽ നിന്ന് മനുഷ്യൻ അള്ളാഹു തആല നിക്ഷേപിച്ചു. ചിലര് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ദൈവാവതാരമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതല്ലേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ചൊല്ലിക്കൊരു സലാത്ത് മൗലായ സല്ലി വസല്ലിം ദായി മൻ അബദാ അലാഹ ബിബി خير الخلق كله بي. ക്രിസ്തീയ സഹോദരന്മാര് വിശ്വസിക്കും പോലെ നീ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവാവതാരമാണെന്നോ നീ വിശ്വസിച്ചു പോകല്ലേ. ആ ഹബീബായ നബി തങ്ങൾക്ക് തുല്യനായി വേറെ ഒരു സിദ്ധിയുമില്ല. പക്ഷേ മുനസ്സഹുൻ അൻശരി കിം ഫീമാ ഹസീദി ഫജൗഹറുൽ ഹുസൈനി ഫീ ഗൈറു ആ നബിതങ്ങളെ പോലെ ഭംഗിയുള്ളവരില്ല, ആ നബിതങ്ങളെ പോലെ സർവ
ഗുണങ്ങളും ഒത്തിണങ്ങിയ പാരലായി ആരെയും കാണിക്കാൻ സാധ്യമല്ല. പക്ഷേ നീ അങ്ങനെയൊക്കെ പറഞ്ഞോ, പക്ഷേ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവാവതാരമാണെന്നോ ക്രിസ്ത്യാനികൾ പറഞ്ഞതുപോലെ നീ പറഞ്ഞു പോകല്ലേ. സുഹൃത്തുക്കളെ, ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് റൂഹുല്ലാഹി, അല്ലാഹുവിന്റെ റൂഹ് എന്ന് പറയാറുണ്ട്. അതിനർത്ഥം അല്ലാഹുവിന്റെ ഒരു അംശം എന്നല്ല, അല്ലാഹുവിന്റെ റൂഹ് എന്ന് ഇവിടെയും പറഞ്ഞു, എല്ലാവരെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. മിർ റൂഹിഹി, അല്ലാഹുവിന്റെ റൂഹിൽ നിന്ന് നിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹു പടച്ച റൂഹിൽ നിന്ന്. അത് പിന്നെ ഇങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കഅബത്തിനെ സംബന്ധിച്ച് ബൈത്തുല്ലാഹി അല്ലാഹുവിന്റെ വീട് എന്ന് പറയും. അതിനർത്ഥം എന്താ? അതിനർത്ഥം അതിനെ ബഹുമാനിച്ച് പറഞ്ഞതാ. അതുപോലെ ഈസാ നബി ഇസ്ലാമിനെ ബഹുമാനിച്ച് പറഞ്ഞാണ് റൂഹുല്ലാഹി, കഅബത്തിനെ സംബന്ധിച്ച് ബൈത്തുല്ലാഹി എന്ന് പറയുന്നത് പോലെ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ധാരാളം വചനങ്ങളുണ്ട്. നമ്മൾ സാധാരണ പറയുന്ന ഒരു ഹദീസാണ് അസൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്, ബാക്കിയുള്ള എല്ലാവർക്കും ഉള്ളതാ. നോമ്പും അള്ളാഹുള്ള എല്ലാ അള്ളാഹ് തന്നെ, അള്ളാഹുത്തിനെ നോമ്പിനെ ഒന്ന് ബഹുമാനിച്ച് പറഞ്ഞതാ, അങ്ങനെ പറഞ്ഞതാണത്. ഇരിക്കട്ടെ. വനഫഖ ഫീഹി മിർ റൂഹിഹി വജഅല ലക്കുംസ് സംഅ വൽ അബ്സാറ വൽ അഫീദ, അല്ലാഹു തആല നിങ്ങൾക്ക് കേൾവിയെ പടച്ചു തന്നു, വൽ അബ്സാറ അല്ലാഹു തആല ദൃഷ്ടികളെ പടച്ചു തന്നു, വൽ അഫീദത ഹൃദയങ്ങളെ പടച്ചു തന്നു. ഖലീലമ്മാ തസ്കുറൂൽ, നിങ്ങൾ വളരെ തുച്ഛമായേ അല്ലാതെ നന്ദി കാണിക്കുന്നില്ല, നിങ്ങളെ നന്ദി വളരെ കുറഞ്ഞുപോയി. അല്ലാഹു തആല പറഞ്ഞ രൂപം നോക്ക് നിങ്ങൾ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഒരു പ്രത്യേകത, ജാലലക്കും സംഅ, നിങ്ങൾക്ക് കേൾവിയെ അല്ലാഹു തആല പഠിച്ചു. കേൾവിയും കാഴ്ചയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ശേഷം കാഴ്ചയെ എന്നല്ല പറഞ്ഞത്, പിന്നെ ദൃഷ്ടി എന്നാ പറഞ്ഞത്. കാഴ്ചയും കേൾവിയും തമ്മിലുള്ള വ്യത്യാസം പറയണോ? കാണുന്ന നമുക്ക് കാണണ്ടെന്നും വിചാരിച്ചൂടെ, കണങ്ങിമികൾ ഞാൻ പോലെ കാണാണ്ട് പോലെ, എന്നാ നിങ്ങളൊന്ന് കേൾക്കണ്ടെന്ന് വിചാരിച്ചോക്ക്, കേൾക്കണ്ടെന്ന് വിചാരിച്ചോക്ക്, എവിടെ ഒത്തിയാലും കുറഞ്ഞ കേൾവി അല്ലേ. അപ്പൊ കേൾവിയും കാഴ്ചയും തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യൻ കേട്ടുകൊണ്ടാണ് ആദ്യം തന്നെ പഠിക്കുന്നത്. അതുകൊണ്ടാണ് പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിക്ക് നിസ്കാരം കാണിച്ചു കൊടുക്കണമെന്നല്ല പറഞ്ഞു, ബാങ്ക് കേൾപ്പിച്ചു കൊടുക്കണമെന്നാ പറഞ്ഞു. ആദ്യം തന്നെ അള്ളാഹുവിന്റെ പേര് കേൾപ്പിച്ചു കൊടുക്കണം. കാരണം കാതിലൂടെയാണ് ആദ്യത്തെ അറിവ്, കാതിലൂടെയാണ് അറിവ്. നമ്മളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ടല്ലോ, സിറാജുദ്ദീന്റെ കീഴിൽ 9 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, അൽഹംദുലില്ലാ. ഞാൻ പലപ്പോഴും പറയലുണ്ട്, ഏറ്റവും ബേജാറുള്ള സംഗതിയാ, ഏറ്റവും ബേജാറുള്ള സംഗതി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തല. അത് പറയേണ്ടതില്ല, എല്ലാവർക്കും ബോധ്യമുള്ള സംഗതി, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാ. സുബ്ഹാനല്ലാഹ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂള് നടത്തിയ വകയിലാണ് ഈ പറയുന്നത്, എനിക്ക് കേസായത് ആ വകയിലാണ്. സുബ്ഹാനല്ലാഹ്, എന്താ ഞാൻ ചെയ്ത തെറ്റ് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വന്നത് ബാല്യ ബേജാറുള്ള സംഗതിയാണ്. കാരണം ചെറിയ പിഞ്ചു മക്കളടക്കം വരുന്ന കുട്ടികൾ മുഴുവനും ഒരു അപകടവും ഇല്ലാതെ അതാത് ദിവസം വീട്ടിൽ തിരിച്ചെത്തി ഈ എന്ന് മനസ്സിലായാൽ, അതിൻ്റെ ഒരു സമയം കഴിഞ്ഞാലേ മനസ്സിന് ബേജാറ് കുറയുള്ളൂ. താടിയും തലയൊക്കെ നരച്ചു പോയത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തിയിട്ടാ. അപ്പോ ഞാൻ പറഞ്ഞത് വലിയ ബേജാറാ. എന്നാല് സുഹൃത്തുക്കളെ, ആ കുട്ടികളെ ഇടക്ക് സംഘാടകർ വിനയത്തോടുകൂടി ഒരു കാര്യം പറയാം, ഈ വേളുക്കാൻ വേണ്ടി വന്ന ആളുകൾ, ഈ റോട്ടുമ്മലി നിൽക്കുന്നവർ ഒന്ന് കയറി നിന്നാല് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് നമുക്കൊരു സന്തോഷം കിട്ടും. അതുപോലെ തന്നെ പോകുന്ന വാഹനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, ഒന്നിങ്ങോട്ട് കയറി നിന്നാ നല്ലതാ. മിന്നാന്ന് ഞാനിവിടുന്ന് ഇങ്ങനെ പ്രസംഗിക്കുമ്പോ അതിലൊരു മയ്യത്ത് കൊണ്ടുപോയി, ഇന്നലെ രാത്രി ഇവിടുന്ന് നിസ്കരിച്ചിറങ്ങും ഒരാൾ എന്നോട് പറഞ്ഞു. ഞാൻ ആ മയ്യത്ത് കൊണ്ടുപോയത് കണ്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ കിതാബ് നോക്കിയിട്ടാണല്ലോ, പലതും നോക്കലും പലരും എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ഞാനത് കണ്ടില്ല, ഞാൻ അങ്ങനെ മയ്യത്ത് കൊണ്ടുപോയത് കണ്ടില്ല. അപ്പം എൻ്റെ ഒരു കാരണം എന്താ, അവിടെ ഇങ്ങനെ കുറേ ആൾ നിൽക്കും, അപ്പം പിന്നെ തീരെ കാണൂല. ഞാൻ പ്രത്യേകിച്ച് ഞാൻ അങ്ങോട്ട് നോക്കൽ തന്നെ കുറവാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറയാം, ഇവിടെ കസേര അടക്കമൊക്കെ ഒഴിവുണ്ടാവും, കയറിയും കൂട്ടിയിരുന്നാൽ നല്ല ഇൽമിൻ്റെ മജ്ലിസല്ലേ, വലിയ പറക്കത്തല്ലേ, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടി ഇങ്ങോട്ട് കയറിയിരുന്നാലാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇത് സംഘാടകർ പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. അള്ളാഹു തആല കേൾവിയെ അള്ളാഹു നിങ്ങൾക്ക് പഠിച്ചു തന്നു. കാതിനെ എന്നല്ല പറഞ്ഞത്, കേൾവിയെ അള്ളാഹു തആല പഠിച്ചു. കേൾവിയും കാഴ്ചയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കേൾവിന് ആദ്യം പറഞ്ഞത്, ആദ്യം തന്നെ മനുഷ്യന്റെ അറിവുകൾ തുടങ്ങുന്നത് കേൾവിയിലൂടെയാണ്. ആദ്യം കേൾക്കുന്നത് അള്ളാഹു അക്ബറു, വലത്തെ വെച്ച വീട്ടിൽ ബാങ്ക്, ഇടത്തെ വെച്ച വീട്ടിൽ ഇഖാമത്ത്. അത് കൊടുക്കാം. ആണുങ്ങളെ ഒന്നും നോക്കി നടക്കേണ്ട ആവശ്യമില്ല സഹോദരിമാരെ, നിങ്ങൾക്ക് തന്നെ കൊടുക്കാം ആ ബാങ്ക്.
അതേ സമയത്ത് പള്ളിയിലെ വാങ്ങി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല, നിസ്കാരത്തിന് നിങ്ങൾക്ക് വാങ്ങി സുന്നത്തില്ല, നിങ്ങൾ ഉറക്ക വാങ്ങി കൊടുത്താലേ ഹറാമാണ് എന്ന് ഇവരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം ആ വാങ്ക് എല്ലാവരും കേൾക്കുന്ന വാങ്കാ, അങ്ങനെ കേൾക്കേണ്ട ശബ്ദമല്ലല്ലോ സ്ത്രീകളുടെ ശബ്ദം. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുമാണ്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് തെറ്റാണ്, ഹറാമാണെന്ന് ഇവരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷേ ഈ ചെറിയ കുട്ടീൻ്റെ ചവിട്ടി കൊടുക്കുന്ന വാങ്ക് സ്ത്രീകൾക്കും കൊടുക്കാം. ആദ്യം തന്നെ കുട്ടി കേൾക്കേണ്ടത് അള്ളാഹുവിൻ്റെ പേര് അള്ളാഹു അക്ബർ എടുത്തു വെച്ച കുട്ടിയിലെ ഖാമത്ത്. അപ്പൊ കാതിനിക്ക് പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണ് ആ കേൾവിക്ക് പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു തആല ആദ്യം കേൾവി പഠിച്ചു തന്നു എന്ന് പറഞ്ഞു. ആ കേൾവി കേട്ടിങ്ങനെ വരുന്ന കുട്ടി പിന്നീട് കണ്ടുപഠിക്കാൻ തുടങ്ങും. അപ്പൊ അള്ളാഹു തആല അതിന്റെ ശേഷം കാഴ്ചക്ക് ഞാൻ പറഞ്ഞല്ലോ, കാഴ്ചക്ക് നമ്മൾ കണ്ണങ്ങി കഴിഞ്ഞാൽ കാണേണ്ടാതെ വിചാരിക്കും. അതുപോലെ തന്നെ വേറെ ഒരു വ്യത്യാസമുണ്ട് കേൾവിക്ക്. കേൾവി ഒന്ന് കേൾക്കുമ്പോൾ വേറെ ഒന്ന് കേൾക്കൂല, ഒന്ന് കേൾക്കുമ്പോൾ വേറെ. അതുകൊണ്ടാണല്ലോ മൈക്കിന്റെ അടുത്ത് നിന്നിട്ട് ഫോൺ എടുക്കുമ്പോൾ എടാ മാറിക്കണോന്ന് പറയും നമ്മൾ. കാരണം എന്താ, അപ്പൊ പിന്നെ മൈക്കിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ പിന്നെ മറ്റേ കേൾക്കൂല. അപ്പൊ ഈ ഒന്ന് കേൾക്കുമ്പോൾ വേറെ ഒന്ന് കേൾക്കൂല. കാതിനങ്ങനെ ഒന്ന് കണ്ണങ്ങനല്ല. ഇപ്പൊ എത്ര ആളെ കാണുന്നുണ്ട് ഞാൻ, ഒരാളെ ഒന്നല്ല. അതേസമയത്ത് ഒരാളെ ശബ്ദം കേൾക്കും മറ്റൊരാളെ ശബ്ദം കേൾക്കാൻ പ്രയാസമാണ്. കാതും കേൾവിയും തമ്മിൽ അങ്ങനെ, കാഴ്ചയും തമ്മിൽ അങ്ങനെയും വ്യത്യാസമുണ്ട്. അങ്ങനെ പല വ്യത്യാസങ്ങളും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, അള്ളാഹു തആല പറയാണ് നിങ്ങൾക്ക് ദൃഷ്ടികളെ അള്ളാഹു തആല പഠിച്ചു തന്നു. ദൃഷ്ടി എന്ന് പറയുന്നത് കാഴ്ച ഉണ്ടാക്കുന്നത്, അതിനുണ്ടൊരു വിഷയം എൻ്റെ കണ്ണിൻ്റെ ഒരു കാഴ്ചയുണ്ട്, അതല്ല കാഴ്ച. യഥാർത്ഥ കാഴ്ച ആ കണ്ണുകൊണ്ട് കണ്ടുപിടിക്കുന്ന ഹൃദയത്തിൻ്റെ കാഴ്ചയാണ്, അതാണ് ബസാറത്ത്, ശരിയായ ഉൾക്കാഴ്ച. അതാണ് വലിയ കാഴ്ച. അത് കേട്ടു പഠിച്ചുകൊണ്ടും കണ്ടുകൊണ്ടുമുള്ള ഉൾക്കാഴ്ച ഉണ്ടാകണം മനുഷ്യൻ. അങ്ങനെ കേട്ടും കണ്ടും പഠിക്കുന്നവൻ അവൻ ഹൃദയങ്ങളെ അള്ളാഹു തആല പഠിച്ചു തന്നു. പിന്നെ ആ ഹൃദയം കൊണ്ട് അവൻ എന്ത് ചെയ്യും? അവൻ കണ്ടും കേട്ടും ഉസ്താദ്മാരെന്ന് കേട്ടു പഠിച്ചത്, അതുപോലെ തന്നെ വായിച്ചു പഠിച്ചത്, കണ്ടു പഠിച്ചത്, അതുകൊണ്ട് അവന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ച് വികസിപ്പിക്കും. അങ്ങനെ വികസിപ്പിക്കുമ്പോൾ അതാ കിതാബ് വായിച്ചു കൊണ്ടിരുന്ന ഒരാൾ വേറൊരു കിതാബ് എഴുതുന്നു. ഉസ്താദിന്റെ ഇരുന്ന് കിതാബ് ഓതിപ്പിടിച്ച ഒരാൾ പിന്നെ വേറെ ഓതിക്കൊടുക്കുന്നു. അയാൾ മനസ്സുകൊണ്ട് അത് വികസിപ്പിച്ചു. അങ്ങനെ വികസിപ്പിക്കുന്ന കാഴ്ചയിലൂടെയും അതുപോലെ കേൾവിയിലൂടെയും പഠിച്ചു വരുന്ന സംഗതി വികസിപ്പിക്കാൻ അള്ളാഹു തആല കൊടുത്ത ഒരു ഉപകരണമാണ് ഹൃദയം. അതുകൊണ്ടാണ് ഹൃദയത്തെ അള്ളാഹു മൂന്നാമതായി പറഞ്ഞത്. ഖുർആനിന്റെ ഘടന, ഖുർആനിന്റെ സാഹിത്യം, ഖുർആനിന്റെ വിവരണം, അത് നമുക്ക് വിവരിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. മഹാന്മാരായ ഇമാമിങ്ങൾ ചിലത് നമുക്ക് സൂചിപ്പിച്ചു തരികയാണ് ഖുർആനിന്റെ മഹത്വം ബോധ്യപ്പെടുത്താൻ. പക്ഷേ സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയൊക്കെ അള്ളാഹു തആല ചെയ്തു തന്നിട്ട് അവന് നന്ദി ചെയ്യണ്ടേ? ആ നന്ദി എങ്ങനെയാണ്? യജമാനനായ റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് നന്ദി വേണം. ആ യജമാനനായ റബ്ബിനെ മനസ്സിന്റെ അടിത്തട്ടിൽ സ്നേഹിച്ചുകൊണ്ട് നന്ദി വേണം. ആ സ്നേഹമാണ് അമ്പിയാക്കൾ ഔലിയാക്കൾ പ്രകടിപ്പിച്ചത്, സാലിഹീങ്ങൾ പ്രകടിപ്പിച്ചത്, റബ്ബിനോടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തോടുകൂടെ ജീവിക്കുമ്പോൾ നമുക്ക് യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ സ്നേഹിച്ച് ജീവിക്കുമ്പോൾ അവനെ ധിക്കരിക്കാൻ ധൈര്യം വരില്ല. അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോഴങ്ങനെയല്ലേ? നിങ്ങളെ ബാപ്പാനെ നിങ്ങൾ സ്നേഹിച്ചാൽ ബാപ്പ പോകണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാൻ നിങ്ങളെ മനസ്സനുവദിക്കുമോ? ഉമ്മയെ സ്നേഹിച്ചാൽ ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണമെന്ന് നിങ്ങളെ മനസ്സ് മന്ത്രിക്കുമോ? നിങ്ങളുടെ നേതാവിനെ നിങ്ങൾ സ്നേഹിച്ചാൽ ആ നേതാവിന്റെ നിർദ്ദേശം നിങ്ങൾ തള്ളിക്കളയുമോ? യജമാനനായ റബ്ബിനെ മനസ്സിന്റെ അടിത്തട്ടിൽ നന്നായി സ്നേഹിക്കുമ്പോ ആ യജമാനനായ റബ്ബ് തരുന്ന മുസീബത്തുകളിലൊക്കെ സംതൃപ്തി രേഖപ്പെടുത്തുകയാണ്. അതോടുകൂടെ തന്നെ ആ റബ്ബിനെ മഹബ്ബത്ത് വെക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒരു മഹാന്റെ സമീപത്ത് ഹാറൂൺ റഷീദ് രാജാവ് കയറി ചെന്ന് അസ്സലാമു അലൈക്കും, ആ മഹാൻ വഅലൈക്കും അസ്സലാം, അദ്ദേഹം ചോദിക്കുകയാണ് അയ്യുഹൽ മലിക്കു തുഹിബ്ബുല്ലാ, ഓ രാജാവേ, നിങ്ങൾ അള്ളാഹനെ സ്നേഹിക്കുന്നുണ്ടോ?
അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പ ചോദിക്കാണ് ഫതഹ്, എന്നിട്ട് അള്ളാഹ്ക്കെതിരായിട്ട് വല്ലതും ചെയ്യാറുണ്ടോ, അള്ളാഹിന്റെ കൽപ്പനക്കെതിരെ ചെയ്യാറുണ്ടോ? ഹാറൂൻ റഷീദിന്റെ മറുപടി, ഞാൻ അതെ. ഉടനെ തന്നെ ആ മഹാന്റെ മറുപടി, കഥബുത്ത വല്ലാഹി, നിങ്ങൾ കള്ളം പറഞ്ഞില്ലേ രാജാവേ അള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന്? ഇന്ന കലൗ അഹ്ബബുത്തഹു, നിങ്ങൾ ശരിക്കല്ലാഹിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, അതാമാസൈതഹു, നിങ്ങൾ അള്ളാഹ്ക്കെതിരെ ചെയ്യൂലല്ലോ. തഹസിൽ ഇലാഹവ أنت تظهر حبه هذا لعمري في المقاليب بديع لو كان حبك صادقا لأطعته إن المحب لمن يحب مطيع هذا سيحك النبن يعني سريج وند اللي سيحك النبن جيبك وغاب أدو سرنا ملن برنا سنهم پورنا ماهي تلن اللي أدو وند نيغلا سنهم ان پورتي گري كيند دوند في كل يوم يبتديك بنعمتي منه وأنت للشكر ذاك بضيع ഓരോ ദിനത്തിലും ഓരോ സമയത്തും അവൻ നിങ്ങൾക്ക് അനുഗ്രഹം നിങ്ങളെ പുതിയത് പുതിയത് വെളിവാക്കി തരികയല്ലേ? അവന്റെ നേരത്തെയുള്ള തീരുമാനപ്രകാരം അവൻ ഇങ്ങനെ പുതിയ പുതിയ അനുഗ്രഹം തരികയല്ലേ? നിനക്കതാ ഒരിക്കൽ, അതാ നിനക്ക് ശ്വാസോച്ഛ്വാസം സുഖമായി തന്നു, വീണ്ടും അടുത്ത സെക്കൻഡിലും തന്നു, അതിന്റെ സെക്കൻഡിലും തന്നു, അതിന്റെ സെക്കൻഡിലും തന്നു. നിന്റെ ശ്വാസം അങ്ങ് മുട്ടിയാൽ നിനക്ക് വല്ലതും ചെയ്യാൻ കഴിയോ? നിനക്ക് നല്ല രണ്ട് കിഡ്നി തന്നു, ആ കിഡ്നി അല്ലാഹു തആല ഇങ്ങനെ പ്രവർത്തിപ്പിക്കുകയാണ്, ആ കിഡ്നിക്ക് തകരാറ് വന്നു എന്ന് പറഞ്ഞാൽ നിനക്ക് വല്ലതും ചെയ്യാൻ കഴിയോ? അല്ലാഹുവേ, ഇന്നും ഒരു ചെറിയ കുട്ടിയുടെ കിഡ്നിയുടെ വിഷയത്തിൽ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ആ കുട്ടിക്ക് കിഡ്നിക്കോ മറ്റൊരവയവത്തിനും ഒരു തകരാറുമില്ലാതെ നീ ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്കൊക്കെയും കിഡ്നിക്കോ ഹാർട്ടിനോ കരളിനോ തലച്ചോറിനോ ഞങ്ങളുടെ ഏതെങ്കിലും അവയവങ്ങൾക്കോ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ആരോഗ്യം നീ സംരക്ഷിച്ചു തരണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, അല്ലാഹു തല ഓരോ സെക്കൻഡിലും അനുഗ്രഹം ചൊരിയുകയല്ലേ? അതിന് നന്ദി വേണ്ടേ? ആ നന്ദിയില്ലാതെ ജീവിച്ചാൽ അത് നിങ്ങളുടെ ഒരു ബുദ്ധി മോശമല്ലേ? ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ഇന്നലെ ഞാൻ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറഞ്ഞു. എന്നിട്ടൊരു സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ ബാക്കി നാളെ പറയാമെന്ന് പറഞ്ഞു. ആ മഹതിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ, ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചല്ലോ, മഹദിയെ ഒരു ദുഷ്ടനായ മനുഷ്യൻ എടുത്ത് വിറ്റുകളഞ്ഞു. ആ വിൽക്കപ്പെട്ടതിന് ശേഷം വളരെ വിഷമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നു മുതലാളിയുടെ വീട്ടിൽ. അതിനിടയിൽ ഒരു അക്രമി പിന്നാലെ ഓടിയപ്പോ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ഓടിയപ്പോൾ വീട് കൈയൊടിഞ്ഞപ്പോ അള്ളാഹുവിനോട് പറഞ്ഞല്ലോ, എനിക്കാരുമില്ല ഒന്നുമില്ല, നീ തന്നതൊക്കെ ഞാൻ തൃപ്തിപ്പെട്ടു അല്ലോ. അതേസമയത്ത് എന്നെ നീ തൃപ്തിപ്പെട്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞു ആ മഹദി. അതാ അതിനുശേഷം മുതലാളിയുടെ വീട്ടിലേക്ക് തന്നെ മെല്ലെ മെല്ലെ വന്നു. ആ മുതലാളിക്ക് വൃത്തിവേല ചെയ്യുകയാണ്, പകല് സമയത്ത് ധാരാളം ജോലി കൊടുക്കും, ആ ജോലിയൊക്കെ കെട്ടി വിളിച്ചെടുക്കുകയാണ് മഹദി. എന്നാല് സുഹൃത്തുക്കളെ, രാത്രി സമയത്ത് എഴുന്നേറ്റ് പടച്ച റബ്ബിനോട് മുനാജാത്താണ്, നീണ്ട സമയം നിസ്കാരമാണ്. ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ അതേ പറയുകയാണ്, സുജൂദിൽ കിടന്ന് പറയാണ്, ഇലാഹി, അതാ എന്റെ ഇലാഹായ അല്ലാഹ്, നീ എന്താണോ ചെയ്യുന്നത്, നീ എന്താണോ തീരുമാനിച്ച് നടപ്പാക്കുന്നത്, അതിനോടാണ് എന്റെ മനസ്സിന്റെ താല്പര്യം. വംതിസാലി അംരിക്ക, നിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി ജീവിക്കലാണ് എന്റെ തൃപ്തി. വരിലായ ഫീ ഖിദ്മത്തി ബാബി അളമത്തിക്ക, നിന്റെ മഹത്വത്തിന്റെ വാതിലിന്നടുക്കൽ സേവനത്തിന് നിൽക്കലാണ് എന്റെ മനസ്സിന്റെ ഏറ്റവും വലിയ സംതൃപ്തി. വൈകാന അംരി ബിയദീ, കാര്യം എന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ അല്ലാ മാ ഫതർത്തു അനിൽ ഖിദ്മത്തി വൽ ഉബൂദിയാ,
രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ പറയുകയാണ് മഹദി, അല്ലാഹ് എന്റെ അടുക്കലാണ് എന്റെ അധികാരമെങ്കിൽ ഞാൻ എല്ലാ സമയത്തും ഇബാദത്തിൽ തന്നെ മുഴുകുമായിരുന്നു, എനിക്കതാ ഞാനൊരു റെസ്റ്റും എടുക്കൂലായിരുന്നു. പക്ഷേ നിന്റെ സൃഷ്ടികളിൽ ഒരു മനുഷ്യന്റെ കസ്റ്റഡിയിലാണല്ലോ നീ എന്നെ ആക്കിയിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് സദാ സമയവും ഇബാദത്തെടുക്കാൻ കഴിയുന്നില്ല, ഞാൻ അദ്ദേഹത്തിന് വേണ്ട പണിയും എടുക്കണമല്ലോ. ഇത് സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനോട് പറയുന്ന റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹാ രാത്രി സമയത്ത് നീണ്ട നിസ്കാരം നിർവഹിക്കുമ്പോ ആ റൂമിന്റെ ഉള്ളിൽ നിന്നൊരു ചെറിയ ശബ്ദം കേട്ട് അതാ മുതലാളി മെല്ലെ ഒരു ചെറിയ ദ്വാരത്തിന്റെ ഉള്ളിലൂടെ ഒന്ന് നോക്കി. നോക്കുമ്പോൾ റാബിയത്തുള്ളത് വിയർന്ന നിസ്കരിക്കുകയാണ്. ആ നിസ്കാരത്തിൽ റബ്ബിനോട് ഇങ്ങനെ പറയുകയാണ്, ആ സമയത്ത് ഒന്നുകൂടി നോക്കി. നോക്കുമ്പോൾ ആ വീട്ടിന്റെ ഉള്ളിൽ റൂമിന്റെ ഉള്ളിൽ ഒരു വിളക്ക് കത്തുന്നുണ്ട് മേൽഭാഗത്ത്. പക്ഷേ ആ വിളക്ക് മേൽഭാഗത്ത് ഒന്നിന്റെ മേലെയും തൂക്കിയിട്ടിട്ടില്ല, ഒന്നിന്റെ മേലെയും കൊളുത്തിയിട്ടിട്ടില്ല, ഓട്ടോമാറ്റിക്കായി ഇങ്ങനെ നിന്നുകൊണ്ട് റാബിയത്തുള്ളത് വിയർന്നിയല്ലോ വെളിച്ചം കൊടുക്കുന്ന വിളക്കാണ്, അതിന്റെ വെളിച്ചത്തിൽ മരീകനെ നിസ്കരിക്കുകയാണ്. ആ കാഴ്ച മുതലാളി കണ്ടപ്പോൾ അതാ വിളിക്കുകയാണ് രാവിലെ, അതേ സുബ്ഹാനല്ലാഹ്. മുതലാളിക്ക് തോന്നി ഈ മഹദിയെ കൊണ്ട് പണിയെടുപ്പിച്ച ഞാൻ മോശമായില്ലേ, പണി ഈ പെണ്ണിനെ കൊണ്ട് പണിയെടുപ്പിച്ച് തകരാറായില്ലേ, ഈ പെണ്ണിന് ഞാൻ അങ്ങോട്ടല്ലേ ഹിദ്മത്ത് ചെയ്യേണ്ടത്. രാവിലെ തന്നെ വിളിച്ചുകൊണ്ട് വലിയ ആദരവ് നൽകി മോചിപ്പിച്ച് പറഞ്ഞേക്കുന്നു, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാൻ സമ്മതം കൊടുക്കുന്നു. ആ മാതി ആരുമില്ലാത്ത സ്ഥലത്ത് ചെന്ന് അല്ലാമുൽ ഖുജൂബായ റബ്ബിനെ ആരാധിച്ച് അവിടെ കഴിച്ചു കൂട്ടുന്നു. ഒരു ദിവസം ആയിരം റക്അത്ത്, രാത്രിയും പകലും ആയിരം റക്അത്ത് മഹദി നിസ്കരിക്കുന്നു. സുഹൃത്തുക്കളെ, ഒരു ഫർള് നിസ്കാരത്തിന്റെ കൂടെയുള്ള റവാത്തിബ് സുന്നത്ത്, സുബ്ഹിന് മുമ്പ് ഒരു രണ്ട് റക്അത്ത്, ദുഹറിന് മുമ്പ് ഒരു രണ്ട് റക്അത്ത്, ദുഹറിന് ശേഷം ഒരു രണ്ട് റക്അത്ത്, മഗ്രിബിന് ശേഷം ഒരു രണ്ട് റക്അത്ത്, ഇശായിന് ശേഷം ഒരു രണ്ട് റക്അത്ത്, വളരെ പ്രധാനപ്പെട്ട പത്ത് റക്അത്ത് സുന്നത്ത് തന്നെ നിസ്കരിക്കാം. യുവാക്കളെ നമുക്ക് മടി തോന്നാറില്ലേ, യുവതികളെ നമുക്ക് മടി തോന്നാറില്ലേ, അതാ ഇരുപത്തിരണ്ട് റക്അത്ത് റവാത്തിബ് സുന്നത്തുണ്ടല്ലോ, സുബ്ഹിന് മുമ്പ് രണ്ട്, ദുഹറിന് മുമ്പ് നാല്. ആ നാലിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞതല്ലേ, മൻ സല്ലാ അർബൻ ഖബ്ല ദുഹ്രി, ദുഹറിന് മുമ്പ് നാല് റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ബനല്ലാഹു ലഹു ഖസ്റം ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു മാളിക തന്നെ അള്ള പണിതു കൊടുക്കുമെന്ന്. ദുഹറിന് മുമ്പ് നാലര കയറ്റ് നിസ്കരിക്കുന്നവർക്ക് നബി തങ്ങൾ ഓഫർ പറഞ്ഞില്ലേ? ആ സുന്നത്ത് നിസ്കരിക്കാൻ നമുക്ക് പലപ്പോഴും മടിയല്ലേ, ഇമാമ് കൈകെട്ടിയിട്ട് കയറാമെന്ന നിലക്ക് പീഡികത്തിണ്ടയിൽ ഇരുന്ന് നേരം പോക്കലല്ലേ നമ്മളിൽ പലരും. അള്ളാഹു നമുക്ക് ഇബാദത്തിന് സന്തോഷം നൽകട്ടെ, അതിന് അള്ളാഹു രസം നൽകട്ടെ. റാബിയത്തുള്ളത് അള്ളാഹു അൻഹാ ആയിരം റക്അത്ത് പകലിലും ആയിരം റക്അത്ത് രാത്രിയിലും നിസ്കാരം നിർവഹിക്കുന്നു. ചിലപ്പോൾ ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹുവിന്റെ വാലുകൾ കാൻ പോകുന്നു. ഹസനുൽ ബസറി തങ്ങള് റാബിയത്തുള്ളത് റളിയല്ലാഹുവിന്റെ വാലുകൾ കാണുണ്ടെന്ന് മനസ്സിലായാൽ അന്നത്തെ വാലിന് ഹസനുൽ ബസറി തങ്ങൾക്കൊരു വല്ലാത്ത ആവേശമാണ്. കാരണം വയല് കേട്ടാൽ അതനുസരിച്ച് ആത്മീയ ഫലമുണ്ടാകുന്ന ആളുകൾ വയലിലുണ്ടാകുമ്പോഴല്ലേ വയല് പറയുന്നവർക്ക് ആവേശം. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി തങ്ങൾക്ക് റാബിയത്തുൽ അദവി ഉണ്ടെന്ന് പറഞ്ഞാൽ വയലിന് പ്രത്യേകം ആവേശമാണ്. ആ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ വയല് കേൾക്കുന്നു. ഹസനുൽ ബസരി തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു റാബിയത്തുൽ അദവിയെ വലിയ മഹതിയായി, വലിയ ഇബാദത്തിൽ
ജീവിക്കുന്നു. ഒരു ദിവസം ഇങ്ങനെ രാത്രി സമയത്ത് ഉറക്കമൊഴിച്ച് നിസ്കരിച്ച് നിസ്കരിച്ച് നേരം വെളുക്കാറായി. നേരം വെളുത്ത് സുബീയും നിസ്കരിച്ച് നിസ്കരിച്ച റൂമിൽ തന്നെ മഹദി അവിടെ കിടന്നു ഉറങ്ങിപ്പോയി. അതിലെങ്ങനെ പോകുന്ന ഒരു കള്ളൻ, ആ കള്ളൻ നോക്കുമ്പോ വീട്ടിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, വസ്ത്രങ്ങളൊക്കെ ഉണ്ട്, രാവിയത്തിൽ അതിയ പെണ്ണ് ഉറങ്ങാണ്, സാധനമൊക്കെ എടുക്കാന്ന് വിചാരിച്ച് കള്ളം മെല്ലെ കയറി സാധനമൊക്കെ എടുത്ത് കെട്ടാക്കി ഇറങ്ങാൻ വേണ്ടി വന്നു നോക്കുമ്പോ ഇങ്ങോട്ട് കയറി വന്ന വാതിൽ ഓട്ടോമാറ്റിക്കായി അടഞ്ഞുപോയി, പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. കള്ളൻ എടുത്ത സാധനം ഒരു റിപ്പോർട്ടിൽ അവിടെ തന്നെ കൊണ്ടുപോയി വെച്ച് വന്നു നോക്കുമ്പോ അതിലൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ തോന്നി ഏതായാലും ഇനി എടുത്തിട്ട് പോവാന്ന് വിചാരിച്ച് വീണ്ടും പോയി എടുത്തു. തിരിച്ചു വന്നപ്പോ പിന്നെയും വാതിൽ അടഞ്ഞു പോയിട്ടുണ്ട്, മാതി ഉറക്കം കഴിഞ്ഞിട്ടില്ല. അവസാനം അതാ വിളി കേൾക്കുന്നു, വഖ്റുജ് ഫൈന്നാ മൽ ഹബീബു ഫസുൽത്താനു യഖ്ലാൻ. എടുത്ത വസ്ത്രങ്ങൾ അവിടെ വെച്ചോ മോനെ, ഇവിടെ ഹബീബ് ഉറങ്ങിയിട്ടുണ്ടെങ്കിലും ആ സ്നേഹിക്കുന്ന മഹദിയുടെ രാജാവുണ്ടല്ലോ, സ്നേഹിക്കപ്പെടുന്ന രാജാവ്, അവൻ ഉറക്കമില്ല, അവൻ ഉറങ്ങിയിട്ടില്ല. യുദബ്ബിറുൽ അംറ മിനസ് സമാഇലൽ അർള്, അതാ അല്ലാഹു തആല എല്ലാം സസൂക്ഷ്മം അറിഞ്ഞുകൊണ്ട് നിയന്ത്രിക്കുന്ന രാജാവാണ്. വസ്തുക്കൾ അവിടെ കൊണ്ടുപോയി വെച്ച് തിരിച്ചു വരുമ്പോ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ എഴുന്നേറ്റ് നിൽക്കണം, നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹ് അവനെ മാത്രമാണ് നിയന്ത്രണം. അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കരിമ്പൂച്ചയില്ല. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പോലീസ് അകമ്പടിയില്ല. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സെക്യൂരിറ്റി ഇല്ല. തഖ്വയുണ്ട്, വല്ലാത്ത തഖ്വയുണ്ട്, പക്ഷേ സെക്യൂരിറ്റി ഒന്നുമില്ല. ഉമറുൽ ഖത്താബിനെ കാണാൻ രാഷ്ട്രത്തിന്റെ പ്രതിനിധി വരുന്നു, റോമൻ ചക്രവർത്തിയുടെ പ്രതിനിധി. എവിടെയാണ് ഖലീഫ ഉമർ അന്വേഷിക്കുന്ന? എവിടെയാണ് കൊട്ടാരം? കൊട്ടാരമില്ല. എവിടെയാണിരിക്കുന്നത്? അങ്ങകലയതാ മരുഭൂമിയിൽ ഒരു മരത്തിന്റെ തണലിൽ ഉമറുൽ ഖത്താബ് കിടക്കുന്നു. ഒരു പോലീസുമില്ല, പട്ടാളവുമില്ല. കണ്ടപ്പോൾ ആ റോമൻ ചക്രവർത്തിയുടെ പ്രതിനിധിക്ക് തോന്നി, ആ അലിഹാദൽ മിസ്കീനിയർ തജ്ജുൽ മസ്രിഖു വൽ മഗ്രിബ്, ഈ സാധുവിനെ എന്തിനാണ് ലോകൊട്ടാകെ പേടിക്കുന്നത്? ഒരു കൊട്ടാരവുമില്ല, രാജകട്ടിലുമില്ല, സിംഹാസനവുമില്ല, പോലീസുമില്ല, പട്ടാളവുമില്ല. ഇദ്ദേഹത്തെ ഇപ്പോൾ തന്നെ ഞാൻ എന്റെ വാളെടുത്തങ്ങ് വെട്ടിക്കളഞ്ഞാൽ പിന്നെ എന്തിന് ചർച്ച? വാളിങ്ങെടുത്തു ഉമർ ഖത്താബിനെ വെട്ടാൻ വേണ്ടി, കാല് മുന്നോട്ടങ്ങെടുത്തു വെക്കുമ്പോൾ അതാ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ മുന്നിൽ വെച്ച് ഒരു പടുകൂറ്റൻ സിംഹം അതാ വായ വിളച്ചു നിൽക്കുന്നു. പേടിച്ചു പോയി, വിറച്ചു പോയി ഉമറുൽ ഖത്താബ്, ഉറക്കം തെളിഞ്ഞു പോയി. സമീപത്തൊരാള് വന്നിട്ടിങ്ങനെ വിറക്കുകയാണ്. ഉമറുൽ ഖത്താബ് ചോദിച്ചു, എന്താ സംഭവം? ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു കൊടുത്തു. ഓ സുഹൃത്തുക്കളെ, യുദബ്ബിറുൽ അംറ മിനസ് സമാഇലൽ അർള്, എല്ലാം നിയന്ത്രിക്കുന്ന രാജാവ് അല്ലാഹ്. സെക്യൂരിറ്റി വേണ്ട, പട്ടാളം വേണ്ട. അല്ലാഹു തആല അവന്റെ മഹാൻ
മഹാന്മാർക്ക് നൽകുന്ന കാവലാണ്, മഹാന്മാർക്ക് നൽകുന്ന പവറാണ്. ഇപ്പോൾ സമയമില്ല, എത്രയോ മഹാന്മാരെ റബ്ബതേ നിലക്ക് പടച്ചു അല്ലാഹു തആല ആദരിച്ചിട്ടുണ്ട്. അവരെല്ലാം വലിയ മഹാന്മാരാണ്. ഇൻഷാഅല്ലാ ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്തു സജദയിൽ 30 ആയത്തുകളുണ്ട്. 9 ആയത്തുകൾ നമ്മൾ ഈ ദിവസം കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഇനിയൊരു 3 ദിവസം കൊണ്ട് 20 ആയത്തും കൂടി നമുക്ക് സംസാരിച്ച് തീർക്കണം. അല്ലാഹു തആല നമ്മുടെ അമലുകൾ കബൂൽ ചെയ്യട്ടെ, നമ്മുടെ സദസ്സുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. യജമാനനായ റബ്ബേ, നാഫിയായ ഇൽമിനെ ഞങ്ങൾക്കും ഞങ്ങളുടെ സന്താന പരമ്പരകൾക്കും ശിഷ്യ പരമ്പരകൾക്കും, അതുപോലെ ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്തവർക്കും അവരുടെ ശിഷ്യ പരമ്പരകൾക്കും അതേ സന്താന പരമ്പരകൾക്കും നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഇൽമിന്റെ സദസ്സിന്റെ സർവ ബറകത്തും ഞങ്ങളെ മജ്ലിസിന് നീ നിന്റെ വകയിൽ ഓശാരം തരണേ അല്ലാഹ്. ഭാര്യയുടെ സുഖപ്പെടാൻ വേണ്ടിയും മകന് പഠിക്കാനുള്ള നല്ല മനസ്സുകാരും നാഫിയ ഇൽമിനും വിജയത്തിലും ദ്വേർക്കണം. അങ്ങനെ പലരും പല വിഷയത്തിലും ദ്വേർക്കാൻ പറഞ്ഞു. ഇനി എല്ലാവരും എഴുതി തരണമെന്നില്ല, അല്ലാഹു തആല എല്ലാം അറിയുന്നവനാണ്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിൽ ദ്വാക്ക് ഇജാബത്ത് തരട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഒരു 3 സലാത്ത് കഴിയിട്ട് നമുക്ക് ദ്വേർക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സ്ഥാപനത്തിലൊരു കുട്ടി വീണു, കയ്യിൻ്റെ ഞരമ്പ് പൊട്ടിയതിന് അല്ലാഹു തആല ആ കുട്ടിയുടെ രോഗം പൂർണ്ണമായി സുഖപ്പെടുത്തി ആഫിയത്ത് നൽകുമാറാകട്ടെ. വയലിന് പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ ആദ്യമായി വിദേശ രാജ്യത്തേക്ക് പോയപ്പോൾ, ആദ്യമായി വിദേശത്ത് ഇറങ്ങിയത് ജിദ്ദ എയർപോർട്ടിലാണ്. അവിടെ ചെന്നപ്പോൾ എന്നെ സ്വീകരിച്ചു കൊണ്ടുപോയ ഒരാളുണ്ട്, നമ്മുടെ മട്ടന്നൂർ ഉമർ ഹാജി. അദ്ദേഹത്തിൻ്റെ സഹോദരൻ കുഞ്ഞമ്മദ് ഹാജി അപകടത്തിൽ മരിച്ചു പോയതാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. ഉമർ ഹാജി മട്ടന്നൂരിൽ നിന്ന് നമ്മളെ വയലിൻ്റെ സദസ്സ് പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ കണ്ടു നേരത്തെ അവിടെ ഇരുന്ന്, പിന്നെ വയല് കേൾക്കാൻ സുഖം എപ്പോഴും താഴെ ഇരുന്നിട്ടാണ്, അതുകൊണ്ട് ഞാൻ ശല്യം ചെയ്യണ്ടാച്ച് ഇങ്ങോട്ട് വിളിക്കാതിരുന്നതാണ്. താഴെ ഇരുന്ന് കേൾക്കും പോലെ സ്റ്റേജിൽ മേലിരുന്നാൽ മനസ്സിലാവില്ല, അതുകൊണ്ട് താഴെ ഇരുന്നിട്ട് വയല് കേൾക്കലാണ്. കേട്ട് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് എപ്പോഴും നന്നാകുക. ജാതിയെ കുറച്ച് ദിവസം മുമ്പ് മരണപ്പെട്ടു, ആവുക്കൽ പാത്തുകുട്ടി, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് നാളെ സിറാജുൽ ഹുദയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അല്ലാഹു തആല നമുക്ക് എളുപ്പമാക്കി തരണം. അതിനുവേണ്ടി എല്ലാവരും 3 നാരിയത്ത് സ്വലാത്ത് ചൊല്ലണം. അല്ലാഹുമ്മ സല്ലി സലാത്തം കാമിലത്തം വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിന محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك
എല്ലാവരും മൂന്ന് സലാത്തും കൂടി ചൊല്ലിട്ടുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. അള്ളാഹു ഒരു സ്ത്രീ മൂന്ന് പവനുള്ള വള നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അത് കിട്ടാൻ വേണ്ടി വല്ല ദിക്റും ചൊല്ലാനുണ്ടോ എന്ന് എഴുതി ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും പുരുഷന്മാരെ എൻ്റെ വണ്ടിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇൻഷാല്ലാ ദിക്റ് ഇസ്ഹാഖ് കാഫി എടുത്തു തരും. ഇന്ന് രാവിലെയാണെന്ന് എനിക്ക് തോന്നുന്നു മുണ്ടോത്തുള്ള മുസ്തഫ വിളിച്ചു, സ്വർണത്തിൻ്റെ ഒരു ആഭരണം കാണുന്നില്ല ആറിന്. അപ്പോൾ ഞാൻ ഇസ്ഹാഖ് കാഫിന് പറഞ്ഞത് വാട്സപ്പിൽ ദിക്റിട്ട് കൊടുക്കാൻ പറഞ്ഞു. അല്ലാതെ വൈകുന്നേരം വിളിച്ച് രണ്ടു മൂന്ന് ദിവസമായിട്ട് എല്ലാ സ്ഥലവും തിരഞ്ഞതാ ഇക്രി ചൊല്ലിക്കഴിഞ്ഞപ്പോൾ മനസ്സിൽ ഇന്നൊരു സ്ഥലം നോക്കണമെന്ന് തോന്നി ചെന്ന് നോക്കുമ്പോൾ അവിടെ തന്നെ സാധനം കിട്ടുകയും ചെയ്തു. അള്ളാഹു തആലയാണ് കൊടുക്കുന്നവൻ. അത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഇമാം നവ്വി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബിൽ പറഞ്ഞ യാ ജാമിഉ അന്നാസി ലിയൗമില്ലാ റൈബ ഫീഹി ഇജ്മാഉ അലൈഹി വഅല്ലതി എന്ന് പറയുന്ന ദിക്റും അതിൻ്റെ കൂടെ അരിയത്തു സലാത്തും വേറൊരു ദിക്റും കൂടി ഞാൻ എഴുതിയിട്ട് കൊടുക്കാറുണ്ട്. അള്ളാഹു തആല ആ സ്ത്രീക്കും അവരുടെ നഷ്ടപ്പെട്ടു പോയ സാധനം അള്ളാഹു തആല തിരിച്ചു കൊടുക്കട്ടെ. എല്ലാ വിഷയത്തിലും ദ്വാരക്കാണ് എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി സയ്യിദിന മൗലാന മുഹമ്മദ്. സ്വലാത്തുൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാത്ത് وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات. اللهم صل على سيدنا محمد وعلى آله وصحبه سيدنا محمد صلاة تقضي لنا بها جميع الحاجات صلاة تقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نسألك بأننا نشهد أنك أنت الله الذي لا إله إلا هو الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد. يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام نسألك ما لا يخفى عليك حقق رجاءنا وبلغ آمالنا وصحح أجسامنا ودفع بلياتنا واقض حوائجنا وحصل مرامنا وادخل في قلوبنا وفي قلوب من كانوا معنا في أمور دينك يا ربنا. اللهم أدخل في قلوبنا وفي قلوبهم الفرح والسرور بقضاء جميع هوائجنا واندفاع بلياتنا وأداء ديوننا وشفائنا وشفاء مرضانا وسلامة حبلانا. اللهم أجب جميع دعواتنا يا رب العالمين. അർഹമുർ റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനെ, ഞങ്ങൾക്കോ ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കോ ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങൾക്കോ ഏത് കാര്യങ്ങൾ നീ ശരിപ്പെടുത്തി തന്നാൽ മാത്രം ഞങ്ങൾക്ക് നിൻ്റെ ദീനിൻ്റെ ഖിദ്മത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിഷയങ്ങളുണ്ടോ അതെല്ലാം നീ തന്നെ എളുപ്പമാക്കണേ അല്ലാഹ്, നീ തന്നെ എളുപ്പമാക്കണേ അല്ലാഹ്, നീ തന്നെ എളുപ്പമാക്കണേ അല്ലാഹ്.
അള്ളാഹുവേ എത്രയോ പള്ളികൾക്ക് അള്ളാഹുവേ നിർമ്മാണം നടത്താൻ പെർമിഷൻ കിട്ടേണ്ടതുണ്ട്. പല സ്കൂളുകൾക്കും ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടേണ്ടതുണ്ട്. പല സ്ഥാപനങ്ങൾക്കും പലതും ശരിയാകേണ്ടതുണ്ട്. നിനക്കെല്ലാം അറിയാമല്ലോ അള്ളാഹ്, എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി തരണേ അള്ളാഹ്, എളുപ്പമാക്കി തരണേ അല്ലാ, എളുപ്പമാക്കി തരണേ അല്ലാ. പലർക്കും പാസ്പോർട്ടും വിസയും ഇഖാമയും റിലീസും തനാസിലും പലതും ശരിയാകേണ്ടവരുണ്ട്. പലർക്കും പലതും വിറ്റ് കിട്ടേണ്ടതുണ്ട്, വാങ്ങിക്കിട്ടേണ്ടതുണ്ട്. അള്ളാഹുവേ, വൈകുന്നേരം മുദാക്കര പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുറ്റത്തിരിക്കുമ്പോൾ ഒരാൾ വലിയ തുക കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കച്ചവടം ചെയ്ത സ്ഥലം അങ്ങോട്ട് കൊടുക്കലും ഇങ്ങോട്ട് കൊടുക്കലും പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞ് ഏകദേശം ഒരു വലിയ സംഖ്യ തന്നെ അദ്ദേഹം നേർച്ച തന്നു. നീ അദ്ദേഹത്തിന് അത് എളുപ്പമാക്കണേ റഹ്മാനേ. അതുപോലെ ഞങ്ങളോട് ആര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ, സിറാജുൽ ഹുദയിലേക്ക് നേർച്ച ചെയ്തവരുണ്ടോ, ഇവിടെ സദഖകൾ തന്നവരുണ്ടോ, ഏതാണുണ്ടോ പെണ്ണുണ്ടോ, ആരുടെ കൽബിൽ എന്ത് നല്ല ഉദ്ദേശമുണ്ടോ, നീ നിറവേറ്റിത്തരണേ അല്ലാ. വിവാഹം ഉദ്ദേശിക്കുന്ന ആണിനും പെണ്ണിനും ഖൈറായ ഇണകൾ നൽകണേ അല്ലാ. പടച്ചറബേ, ദുബായിലുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ഒരു കേസ് സംബന്ധമായ വിഷയത്തിൽ വളരെ വിഷമമായി ദുആ ചെയ്യാൻ പറഞ്ഞ് നീ അറിയുമല്ലോ അല്ലാ. അതുപോലെ പലരും വിദേശത്തും നാട്ടിലും ജയിലിലുള്ളവരുണ്ട് അല്ലാ, അറസ്റ്റ് ചെയ്യപ്പെട്ടവരുണ്ട് അല്ലാ. എല്ലാവർക്കും സലാമത്ത് നൽകണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ആർക്കെന്ത് വ്യാജ കേസുകളുണ്ടോ നീ എടുത്തെറിയണേ അല്ലാ. അല്ലാഹുവേ, ആര് എന്ത് തെറ്റ് ചെയ്തു പോയവരുണ്ടോ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ അല്ലാ. നീ പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിനിടയിൽ നീ രജ്ഞിപ്പും സന്തോഷവും ഐക്യവും നൽകണേ അല്ലാ. മറ്റ് സമുദായങ്ങളോട് സൗഹാർദ്ദത്തിൽ ജീവിക്കാനുള്ള വിവേകവും ബുദ്ധിയും ചിന്തയും ഇസ്ലാമിൻ്റെ സ്വഭാവവും സർവ മുസ്ലിമീങ്ങൾക്കും നീ നൽകണേ അല്ലാ. മറ്റെല്ലാവരുമായും സൗഹാർദ്ദത്തിലും സഹകരണത്തിലും സമാധാനത്തിലുമുള്ള ജീവിതമായി ഞങ്ങളെ രാജ്യങ്ങളിലൊക്കെ എന്നും നീ സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, നീ കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ എടുക്കാനും നീ വിരോധിച്ചത് കൈയൊഴിക്കാനുമുള്ളൊരു നല്ല മനസ്സ് തരണേ അല്ലാ. ഞങ്ങളാരും മഹ്സൂബീങ്ങളല്ല, മഹ്ഫൂദീങ്ങളല്ല, ഈ പ്രസംഗിക്കുന്നവൻ തീരെ അല്ല. ഞങ്ങളെല്ലാം നിന്റെ സാധുക്കളായ അടിമകളാണ് അല്ലാ. ഉമറുബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് ശേഷം ഈ സദസ്സിലെ ഏറ്റവും മോശക്കാരൻ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിച്ചതുപോലെ ആ മഹാനത്തെ വസൂലാക്കി പാവപ്പെട്ട ഞാനും നിന്നോട് ഞങ്ങളെല്ലാവരും കൈ ഉയർത്തി പറയുന്നു അല്ലാ, സദസ്സിലേറ്റവും മോശപ്പെട്ടവനിൽ പാവപ്പെട്ടവനായിരിക്കും, ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കി തരണേ അല്ലാ. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ വന്നുപോയ ഏത് സ്വഭാവ ദൂഷ്യങ്ങളുണ്ടോ തെറ്റുകളുണ്ടോ കുറ്റങ്ങളുണ്ടോ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഉമ്മബാപ്പമാർ ഉസ്താദുമാര് ശിഷ്യന്മാര് ഭാര്യമാര് സന്താനങ്ങൾ കുടുംബങ്ങൾ അയൽവാസികൾ നാട്ടുകാര് അതുപോലെ ഞങ്ങളെ സഹായിച്ചവര് സഹകരിച്ചവര് ഞങ്ങളെ സ്നേഹിച്ചവര് ലോകത്താരുണ്ടോ, മുഴുവൻ ആളുകൾക്കും നീ മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ ശിക്ഷിക്കരുതേ അല്ലാ. തുടങ്ങിയ സർവരോഗങ്ങളിൽ ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കണേ അല്ലാ. നീ പൊരുത്തപ്പെടുന്നത് മാത്രം നീ ഞങ്ങൾക്ക് തന്ന നാവില് നീ ഇട്ട് തരണേ അല്ലാ. നീ പൊരുത്തപ്പെടുന്നത് മാത്രം ചിന്തിക്കാനുള്ള മനസ്സാക്കി തരണേ അല്ലാ. നിന്റെ പൊരുത്തത്തിൽ മാത്രം നീ ഞങ്ങൾക്ക് തന്ന അവയവങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ, ആരെന്ത് ബിസിനസ് നടത്തുന്നവരുണ്ടോ, തൊഴിലെടുക്കുന്നവരുണ്ടോ, കൃഷി ചെയ്യുന്നവരുണ്ടോ, പഠിക്കുന്നവരുണ്ടോ, പഠിപ്പിക്കുന്നവരുണ്ടോ, എല്ലാ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും വർദ്ധിപ്പിക്കണേ അല്ലാ. എല്ലാ നഷ്ടങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിദേശത്തും നാട്ടിലുമുള്ള എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ നാട്ടിലുള്ള നിഅമത്തുകളും ഞങ്ങളെ ദീനീ സംരംഭങ്ങളും സ്ഥാപനങ്ങളൊക്കെ
വിദേശ രാജ്യങ്ങളിൽ പോയി അധ്വാനിക്കുന്ന മോമിനികളുടെ വിയർപ്പിന്റെ തുള്ളികളെ ഫലമാണല്ലോ ഏകദേശവും. അല്ലാഹ് വിദേശത്തുള്ള ഏത് സാമ്പത്തിക മാന്ദ്യമുണ്ടോ, ഏത് ബിസിനസ്സിലോ തൊഴിലിലോ ഉള്ള പ്രശ്നമുണ്ടോ, നീ തന്നെ പരിഹരിക്കണേ അല്ലാഹ്. ഖൈറിന്റെ വാതിലുകൾ തുറക്കണേ അല്ലാഹ്, ഷർറിന്റെ വാതിലുകൾ അടക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഹജ്ജ് ഉംറ കരുതി ഇവര് സിയാറത്തിനടക്കം എളുപ്പം ചെയ്യണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീടും മക്കളില്ലാത്തവർക്ക് മക്കളെയും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്കുള്ള കടങ്ങളെ കുറിച്ച് നിനക്കറിയാം, വ്യക്തിപരമായി കടങ്ങളുള്ളവരുണ്ട്, അതുപോലെ തന്നെ സ്ഥാപനത്തിന് താങ്ങാൻ കഴിയാത്ത കടങ്ങളുണ്ട്. നിന്നെ കണ്ടിട്ടാണ് ഞങ്ങൾ ദീനിന്റെ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. നിന്റെ ഖജനാവ് വളരെ വിശാലമല്ലേ അല്ലാഹ്. ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തിരുന്ന സമയത്ത് ഈ സ്ഥലമാണെങ്കിലും ശരി, കയ്യിലുണ്ടായിട്ടല്ല, നിന്റെ ഖജനാവ് കണ്ടിട്ടാണ് ചെയ്തത്. റബ്ബേ ഒരുപാട് നിന്റെ ഖജനാവിൽ ചൊരിച്ചു തന്നവനല്ലേ നീ. നീ ഞങ്ങൾക്ക് ഞങ്ങളെ കൽബിൽ, അതുപോലെ ഞങ്ങളെ ഉസ്താദുമാരും ഞങ്ങളെ ശിഷ്യന്മാരും ഞങ്ങളെ സ്നേഹിതന്മാരും നിന്റെ ദീനിന്റെ ഗുണത്തിന് വേണ്ടി എവിടെ എന്തു ഉദ്ദേശിച്ചോ നീ അത് ഏറ്റെടുത്തി വിജയിപ്പിക്കണേ അല്ലാഹ്. നിന്റെ ഖജനാവിൽ നിന്ന് തുറന്നു തരണേ അല്ലാഹ്. താങ്ങാൻ കഴിയാത്ത കടങ്ങളൊക്കെ നീ ഏറ്റെടുത്ത് വീട്ടി തരണേ അല്ലാഹ്. കടപ്പാട് വീട്ടാതെ കടം വീട്ടാതെ നീ മരിപ്പിക്കരുതേ അല്ലാഹ്. റബ്ബേ നിനക്കറിയാം എത്രയോ കൊല്ലങ്ങളായി മുഅ്മിനീങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പള്ളി, ആ പള്ളി പൊട്ടി പുറന്ന് ചോർന്നൊലിക്കുമ്പോ അതൊന്ന് പുനർനിർമ്മാണം നടത്തണമെന്ന് ഉദ്ദേശിച്ചു, അല്ലാഹ് അതിന് സഹായിക്കാമെന്ന് പലരും പറഞ്ഞു. പക്ഷേ അതിന്റെ പെർമിഷൻ ഇപ്പോഴും ശരിയായി കിട്ടിയില്ല. റബ്ബേ നീ അതൊന്ന് എളുപ്പമാക്കി തരണേ അല്ലാഹ്. അതുപോലെ ഞങ്ങൾക്ക് ഏത് കാര്യങ്ങൾ ശരിപ്പെടാനുണ്ടോ, നിന്റെ ഹബീബായ നബി തങ്ങളെ പേരിൽ ചൊല്ലിയ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട്, സൂറത്തു സജദയുടെ ബർക്കത്ത് കൊണ്ട്, നിന്റെ ഖുർആനിന്റെ ഹക്ക് കൊണ്ട്, നിന്റെ അൽ അസ്മാഉൽ ഹുസ്നയുടെയും അൽ ഇസ്മുൽ അദമിന്റെയും ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കൽബിൽ കരുതിയ കാര്യങ്ങളൊക്കെ നീ എളുപ്പമാക്കണേ അല്ലാ. നഷ്ടപ്പെട്ടവർക്കൊക്കെ നഷ്ടപ്പെട്ടത് തിരിച്ചു നൽകണേ അല്ലാ. പലർക്കും പലതും പലരിൽ നിന്നും കിട്ടാനുണ്ട്, നീ അതൊക്കെ തിരിച്ചു നൽകണേ അല്ലാ. പലർക്കും പലതും കൊടുക്കാറുണ്ട്, അതിനുള്ള കഴിവ് നൽകണേ അല്ലാ. പലർക്കും പലതും വിറ്റ് കിട്ടാറുണ്ട്, വാങ്ങിക്കിട്ടാറുണ്ട്, നീ എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹുവേ പ്രിയപ്പെട്ട ഉമർ ഹാജിയും ഞാനും ഞങ്ങളെ മനസ്സിൽ ഉദ്ദേശിച്ചൊരു വലിയ നല്ല കാര്യമുണ്ട്, നീ അത് എളുപ്പമാക്കി തരണേ അല്ലാ. വഴികളൊക്കെ നീ തന്നെ തുറന്നു തരണേ അല്ലാ. ആശുപത്രിയിലുള്ള മാന്നാജിയുടെ മകളുടെ ഭർത്താവിന്റെ ഉപ്പയുടെ രോഗത്തിന് കടവത്തൂരിൽ നിന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു, നീ രോഗം സുഖപ്പെടുത്തണേ അല്ലാ. അതുപോലെ ആശുപത്രിയിലുള്ളവരും ആശുപത്രിയിൽ പോകേണ്ടവരും ടെസ്റ്റ് നടക്കുന്നവരും നടത്തിയവരും എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ. മാനസിക രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന യുവാക്കളുണ്ട്, യുവതികളുണ്ട്, പ്രായമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്, നീ ശിഫ നൽകണേ അല്ലാ. ഹാർട്ട് സംബന്ധമായ അസുഖത്തിന്റെ ചികിത്സയിലുള്ള ബഷീറിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു, റബ്ബേ അതുപോലെ ആരുണ്ടോ നീ പൂർണ്ണ സലാമത്ത് നൽകണേ അല്ലാ. അത്തരം രോഗങ്ങളെ കൊണ്ടൊന്നും ഞങ്ങളെ നീ പരീക്ഷിക്കരുതേ അല്ലാ. ഞങ്ങൾക്ക് ഇൽമ് ധാരാളം പഠിക്കണം, അതിന് നീ ആരോഗ്യം ഏറ്റിത്തരണേ അല്ലാ. പഠിച്ച ഇൽമ് ധാരാളം ഞങ്ങൾക്ക് വിതരണം ചെയ്യണം, അതിന് നീ ആരോഗ്യവും ദീർഘായുസ്സും തരണേ അല്ലാ. പഠിച്ച റബ്ബേ ഞങ്ങൾക്ക് ഇൽമ് പറയാനുള്ള വേദികൾ ഒരുക്കി തരുന്ന സംഘാടകർ അല്ലാ, അവരെത്രയാണ് അധ്വാനിക്കുന്നത്, എത്രയാണ് നോട്ടീസും പോസ്റ്ററും മറ്റ് പലതുമായി അധ്വാനിക്കുന്നത്, വയത് പറയാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്നവർ, അതിനുവേണ്ടി സംഭാവനകൾ അർപ്പിക്കുന്നവർ അല്ലാ, അവരുടെ സേവനം അവരും പങ്കുവെക്കുന്നു. അവർക്കൊക്കെയും നീ പകരം ദുന്യാവിലും ആഖിറത്തിലും ഞങ്ങൾക്കും സവാബ് തരണേ അല്ലാ. പടച്ച റബ്ബേ
വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ സലാമത്തോടെ ജീവിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ സയ്യിദന്മാർ ആലിമീങ്ങൾ മുഅ്മിനീങ്ങൾ ഞങ്ങളെ കുടുംബങ്ങൾ മാതാപിതാക്കൾ ബന്ധപ്പെട്ടവർ അയൽവാസികൾ ഞങ്ങളെ നാട്ടുകാർ ഞങ്ങളെ മൈതാനികളിൽ മറവ് ചെയ്യപ്പെട്ടവർ എല്ലാ മഹാന്മാർക്കും മഹദികൾക്കും നീ ഖബറിൽ സന്തോഷം നൽകണേ അല്ലാ. പാലായി ഹിരായിൽ പഠിക്കുന്ന ഐസൂവിലുള്ള കുട്ടിക്ക് ദുആ ചെയ്യാൻ പറഞ്ഞു. ആ കുട്ടിക്കും നീ പൂർണ്ണ ആഫിയത്ത് നൽകണേ അല്ലാ. കാൽമുട്ടി വേദനയുള്ള ഹജ്ജുമ്മയും 1000 രൂപ തന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. നീ എല്ലാ രോഗവും സുഖപ്പെടുത്തി അവർക്കും ഞങ്ങൾക്കും ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഈമാൻ കിട്ടി മരിക്കണം, രണ്ട് മക്കൾക്ക് നല്ല ജോലിയും ലൈസൻസ് കിട്ടണമെന്ന് പറഞ്ഞ് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പറഞ്ഞ് 2000 കൊടുത്തയച്ചവരുണ്ട്. നീ അവരെ കൽബിൽ ഉദ്ദേശിച്ചതൊക്കെ കൊടുക്കണേ അല്ലാ. കളരിച്ചേറിൽ ഹംസ മരണപ്പെട്ട ഉപ്പാക്ക് ദുആ ചെയ്യാൻ പറഞ്ഞു. നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഭർത്താവിന്റെ ഉമ്മ അത് ചെയ്ത് വന്ന് 2ാം ദിവസം റബിയുൽ അവൽ മരിച്ചു എന്ന് പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞൊരു സ്ത്രീയുണ്ട്. നീ അവർക്കും പുറത്തു കൊടുക്കണേ അല്ലാ. കല്യാണം കഴിഞ്ഞ് ഇതുവരെയും വളരെ വിഷമത്തിലാണ്, സമാധാനമില്ലെന്ന് അറിയിച്ച സ്ത്രീയുണ്ട്. സിഹ്റാണെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു ധാരണ ആ സ്ത്രീ മനസ്സിൽ നിന്ന് മാറ്റിക്കളയണം. ഏത് സിഹ്റും അല്ല ഉദ്ദേശിക്കാതെ പലിക്കൂലല്ലോ റബ്ബേ. എന്ത് സെറുണ്ടെങ്കിലും നീയെ നീക്കണേ അല്ലാ. വമാഹും ബിളാലീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ. അല്ലാഹുവിന്റെ ഉദ്ദേശമില്ലാതെ ഒരു സിഹറുകാരനും ഒരു ശല്യവും ചെയ്യാൻ കഴിയില്ലെന്ന് നിന്റെ ഖുർആനിൽ നീ പറഞ്ഞല്ലോ അല്ലാ. ആർക്ക് ആരെന്ത് സിഹ്റ് ചെയ്തിട്ടുണ്ടോ, ആർക്കെന്ത് കണ്ണേറുണ്ടോ, ഏത് അസൂയക്കാരുടെ ഷെറുണ്ടോ, ആർക്കെന്ത് ഷെറുണ്ടോ, ഷെറൊക്കെ നീ തടുക്കണേ അല്ലാ. ഷെറു ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വല്ലവരുമുണ്ടെങ്കിൽ അവരെ കൽബ് നന്നാക്കി ഹിദായത്തിലാക്കണേ അല്ലാ. റബ്ബേ അനാവശ്യങ്ങളും ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറഞ്ഞ് ആരെങ്കിലും മാലിവീങ്ങളെ ജനങ്ങൾക്കിടയിൽ മനുസ്മാംസം കൊത്തിവലിക്കുന്നവരോ സയ്യിദന്മാരെ തിന്നിക്കുന്നവരോ നിന്റെ ദീനിന്റെ പ്രവർത്തനത്തിൽ എടങ്കോലിടുന്നവരോ ഉണ്ടെങ്കിൽ അവരും പലപ്പോഴും നിന്റെ ഹബീബായ നബിയുടെ ഉമ്മത്തുകളാണ്. അവരെയും നീ നന്നാക്കണേ അല്ലാ. അവരെ കൽബും നന്നാക്കണേ അല്ലാ. ഞങ്ങളെ കൽബും നന്നാക്കണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാ. ആ കലിമ ചൊല്ലി നിന്റെ സ്വർഗത്തിന്റെ ചിത്രവും കണ്ട് നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ വഹലും മുറുതിയും ഞങ്ങളെ സ്ഥാപനങ്ങളും സംഘടനകളും ഞങ്ങളെ ചലനങ്ങളും അടക്കങ്ങളും അതെല്ലാം ഞങ്ങൾക്ക് ഉപകരിക്കണമെങ്കിൽ ഈമാനോടെ മരിക്കണ്ടേ അല്ലാ. അതിന് നീതല്ല ഞങ്ങൾക്ക് കനിയണ്ടേ അല്ലാ. ഞങ്ങളെ ഈമാൻ സലാമതാക്കണേ അല്ലാ. ഞങ്ങൾ ഈ ചോദിച്ച കാര്യങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്ന ആര് ലോകത്തുണ്ടോ അവർക്ക് മുഴുവനും നീ ഓശാരം നൽകണേ അല്ലാ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ ആളുകളെയും ഞങ്ങളെയും ഞങ്ങളെ പൂമ്പുകാലത്ത് പറഞ്ഞ വേളിന്റെ സദസ്സിൽ വന്നവർ, സംഘാടനത്തിലുണ്ടായവർ, ഞങ്ങൾക്ക് സംഭാവനകളും നേർച്ചകളും ഒക്കെ തന്നവർ, ആരൊക്കെ മരിച്ചു പോയോ അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളെ സന്താന പരമ്പരകളെല്ലാം ഞങ്ങൾക്ക്
നിനക്ക് ദുന്യാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സന്തോഷത്തിന്റെ മക്കളാക്കണേ അല്ലാഹ്. ഏതെങ്കിലും കുട്ടികളെ മനസ്സിൽ വിവരക്കേടോ ചിന്തക്കുറവോ വന്നെങ്കിൽ അവരെയും ഹിദായത്താക്കണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين.